അതായത് ഇങ്ങനെ വെപ്പാട്ടിമാരെ രാജാക്കന്മാർക്ക് ഫ്രീ ആയിട്ട് പഴയ നിയമത്തിൽ കൊടുത്താലും ഖുറാനിൽ കൊടുത്താലും രണ്ടും തെറ്റെന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല, അപ്പോ നിങ്ങള് പഴയ നിയമത്തിലുള്ള ദൈവത്തിന് ധാർമ്മികമായിട്ട് യാതൊരു നിലവാരവും ഉണ്ടായിരുന്നില്ല എന്നതാണോ പറയുന്നത്? അല്ല, ഞാൻ ചോദിച്ചതിന് ഒരു മറുപടി പറ ഇങ്ങനെയുള്ള രീതി ചെയ്താൽ വെപ്പാട്ടിമാരെ വലം കൈ ഉടമപ്പെടുത്തി എണ്ണമറ്റ സ്ത്രീകളെ സ്വന്തമാക്കാൻ ദൈവം അനുവദിച്ചാൽ അത് മോശമാണ് എന്നതിന് ബൈബിളിൽ നിന്ന് കണ്ടാലും ഖുറാനിൽ നിന്ന് കണ്ടാലും നിങ്ങൾക്ക് ഒരേ നിലപാടാണോ? അല്ല, നിങ്ങൾ ഖുർആനെതിരെ അതൊരു ആക്ഷേപമായിട്ട് പറയുന്നുണ്ട്. അല്ല, ഞാൻ ഒരു രാജാവ് തനിക്ക് ആവശ്യപ്പെട്ട സ്ത്രീകളെ വാക്യം തരാമെന്നാണ്. ദൈവ സ്ത്രീകളെ കൊടുത്താൽ ബൈബിളിൽ കണ്ടാലും ഖുർആനിൽ കണ്ടാലും ധാർമ്മികത ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ്. അല്ല, എന്റെ നിങ്ങൾ എന്നോട് ഒത്തിരി ചോദ്യം ചോദിച്ചത് ക്ലിയർ ചെയ്യാനാ, അതായത് ഉത്തരം പറയണല്ലോ. അതായത് ഈ സ്ത്രീകളെ, ഇഷ്ടംപോലെ സ്ത്രീകളെ പുരുഷന് ദൈവം കൊടുത്താൽ, ബഹുഭാരിത്വമല്ല, അതിനപ്പുറത്ത് വേശ്യാസ്ത്രീകളെ കൊടുത്താൽ അല്ലെങ്കിൽ വെപ്പാട്ടിമാരെ കൊടുത്താൽ ആ കൊടുക്കുന്ന ദൈവത്തിന്റെ നീതി രണ്ടും തെറ്റാണോ? ഖുറാനിലെയും ബൈബിളിലെയും തെറ്റാണോ? ഒരുപോലാണോ? അതിന് വ്യത്യാസമുണ്ടോ? ബൈബിളിലെ തെറ്റും അല്ലെ ഖുറാനിലെ ശരിയും, അല്ലെങ്കിൽ ഖുറാനിലെ തെറ്റും ബൈബിളിലെ ശരിയും, ഇങ്ങനെ വല്ലതും ഉണ്ടോ? അതോ രണ്ടും ഈക്വൽ ആണോ? അല്ല, ബൈബിളിലേത് മറച്ചു വെച്ച് ഖുർആനിനെ വിമർശിക്കുന്നത് തെറ്റാണ്. അത് രണ്ടും ക്ലാരിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് വിമർശിക്കണം. പിന്നെ പറയണ പഴയ നിയമം ദൈവവുമായിട്ട് യാതൊരു ബന്ധവും സാർ ഉത്തരം പറഞ്ഞില്ല. ഇത് രണ്ടും തെറ്റാന്ന എന്റെ വാദം, ഞാൻ അതിലേക്ക് വരാം. നിങ്ങളുടെ വാദം കേൾക്കട്ടെ, രണ്ടും തെറ്റാണ്, ഞാൻ സമ്മതിക്കുന്നു. ഇതിന് ബാക്കി പറയാം, താങ്കൾ പറയൂ. താങ്കൾക്ക് രണ്ടും തെറ്റാണോ? അതിൽ ഒന്നേ തെറ്റാവോ? സുഹൃത്തെ കേൾക്കുന്നുണ്ടോ? പറയൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ദൈവം കൊടുത്താൽ അത് തെറ്റാണ്. നിങ്ങൾക്ക് അത് തെറ്റാണോ എന്ന് എന്റെ ചോദ്യം. ദൈവം കൊടുത്താൽ അത് തെറ്റാണ് എന്ന് തന്നെയാണോ നിങ്ങൾ അത് സമ്മതിച്ചോ? ദൈവം കൊടുത്താൽ തീർച്ചയായിട്ടും ദൈവം അങ്ങനെ സ്ത്രീകളെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്നാണ് ഞങ്ങളുടെ വാദം. എനിക്ക് അതേ അറിയേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾ അങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അല്ല, സ്ത്രീകളെ ദൈവം കൊടുക്കുന്നത് ഇസ്ലാമിന് തെറ്റാണോ? ഇതേ ഉത്തരം പറയില്ല. അപ്പൊ നിങ്ങൾ താടിയിരിക്കുന്നവർക്ക് ഉത്തരം മനസ്സിലായി കാണും. ഇനി ഇദ്ദേഹം പറഞ്ഞത് ഒരു സംശയം ചോദിച്ചോട്ടെ പാസ്റ്റർ, ഈ സ്ത്രീയെ ദൈവം തന്നെ ഉണ്ടാക്കി? അല്ല, സംശയം പിന്നെ ചോദിക്കാം. ഞാൻ മുസാവിറിന് ആദ്യം കൊടുക്കട്ടെ, മറുപടി കൊടുക്കട്ടെ. അതായത് മുസാവിറെ, താങ്കൾ സൂചിപ്പിച്ച വചനം ബൈബിളിൽ ഇല്ല, സ്ത്രീയെ കൊടുക്കുക എന്നൊരു ഏർപ്പാടില്ല. അതായത് ഞാൻ അത് ഇഷ്ടം പോലെ ഈ അഫ്സലുമായിട്ടും ഒക്കെ പറഞ്ഞ മുഹമ്മദ് ഈസ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച ഭാഗമാണ്. അതായത് ഞാൻ നിനക്ക് യജമാനന്റെ ഭാര്യ, അവന്റെ സ്വത്ത്, സമ്പത്ത്, ഇതെല്ലാം നിനക്ക് തന്നില്ലയോ? ഇന്നിന്നതും കൂടെ നിനക്ക് തരില്ലായിരുന്നോ? ഇന്നിന്നത് സമം പെണ്ണെന്ന് പുള്ളി കണ്ടെത്തിയ ഉത്തരം നിങ്ങൾ എടുത്തു പറയുന്നേ ഉള്ളൂ. ഇനി യജമാനന്റെ ഭാര്യ, യജമാനന്റെ വീട്ടിലെ സ്ത്രീകളെ കൊടുത്തു എന്ന് പറഞ്ഞ ഭാര്യയല്ല, ഷൗലിന്റെ മകളായ മീകളെ ഇയാള് കല്യാണം കഴിച്ചു എന്നേ അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും തെളിവ് പറയുന്നത് താങ്കൾ ഇനിയും ചോദിക്കാൻ അർഹതയില്ല, കാരണം താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ചോദിച്ചിട്ട് താങ്കൾക്ക് മറുപടിയില്ല, ഇനി ചോദിക്കരുത്, മുസാവിർ പറയുന്ന കേൾക്കുക. അതായത് അല്ലെങ്കിൽ ഇത്ര തെളിവ് പറയുന്ന നിങ്ങൾ ദയവായി പറയണം, ഏത് പെണ്ണിനെ കൊടുത്തു? ദാവീദിന് കൊടുത്ത പെണ്ണുങ്ങൾ ആരാണ്? ഷൗലിന്റെ വീട്ടിൽ നിന്ന് യജമാനന്റെ ഏത് ഭാര്യയാണ് കൊടുത്തേ? അല്ലെങ്കിൽ ഷൗലിന്റെ ഭാര്യയെ കൊടുത്തോ? ഏത് ആരെയാണ് കൊടുത്തത്? രണ്ടാമത്, ഒരു രാജാവ് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഭാര്യയെ സ്വന്തമാക്കുന്ന പതിവ് രാജാക്കന്മാർക്കിടയിലുണ്ട്. അത് മുഹമ്മദ് ഓറിയൊക്കെ അവിടെ ചെയ്തില്ലേ? മുഹമ്മദ് ഗസ്നിയൊക്കെ ചെയ്തില്ലേ? ഇതേ പണി അവിടെ ഉണ്ട്. അത് ദൈവം കൊടുക്കുന്നതാണോ? നിങ്ങൾ പറ, ദൈവം കൊടുക്കുന്നതല്ല, മനുഷ്യന്റെ ആക്ടിവിറ്റിയാണ്. കയ്യിലിരിക്കുന്ന അധികാരം ദുരുപയോഗം ചെയ്യാൻ 1000 ഭാര്യമാരുള്ള ശലോമോനുണ്ട്. ദൈവം കൊടുത്താണോ? ദൈവം കൊടുത്താണോ? നിങ്ങൾ പറ, അതിന് വചനം എന്താ? ചുമ്മാ അതില്ലാതെ പറയരുത്. കാരണം അന്നും ഈ ഓൾഡ് ടെസ്റ്റമെന്റിൽ സംഭവങ്ങളുണ്ട്, നിങ്ങൾ പറയുന്ന ഹിസ്റ്റോറിക്കൽ ഫാക്ട് ഉണ്ട്, അതിൽ ദൈവത്തിന്റെ ഇടപെടൽ. ദൈവം പറഞ്ഞിട്ടില്ല, അത് പോയി അവരെല്ലാം കെട്ടാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, വചനം തന്നു പറഞ്ഞ വ്യാഖ്യാനിക്കരുത്. ഇന്നിന്നത് സമം പെണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉൾക്കൊള്ളേണ്ട കാര്യമില്ല, അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഓക്കെ, അഫ്സല് എന്തോ പറഞ്ഞു, യജമാനന്റെ ഭാര്യയെ തന്നു എന്ന് പറഞ്ഞാൽ അത് യജമാനന്റെ ഭാര്യ അല്ല എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കല്ലേ?
പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ദാവീദിന്റെ നിരവധി ബൈബിളിലെ നിങ്ങളിങ്ങനെ ഞാൻ ഈ സംസാരിക്കുമ്പോ സിജോ ഭായനെ മ്യൂട്ട് ചെയ്തു. ഓക്കെ, നിങ്ങൾ ഇത് ചെയ്യുന്നില്ല, നിങ്ങളുടെ ഇന്നലെ മോഡറേറ്റർമാരെയൊക്കെ അവിടെ കുറ്റം പറയുന്നത് കണ്ടു. ഇത് നല്ലതാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. സ്വന്തം കണ്ണിൽ കറണ്ട് എടുത്തിട്ട് മറ്റേ യേശുക്രിസ്തു പറഞ്ഞ പോലെ ഞങ്ങൾ ഇത്രയും പേരോട് ആരും സംസാരിച്ചിട്ടില്ല. അച്ഛൻ അവിടെ കേറി വന്ന ഉടനെ മൈക്ക് എടുത്ത് ബഹളം വെക്കുന്നത് ശരിയാണ്. എന്നിട്ട് ഞാൻ മ്യൂട്ട് ചെയ്ത് സോറി എന്നും പറഞ്ഞു, ഓക്കെ എന്നും പറഞ്ഞു, പറഞ്ഞല്ലേ എന്നെ മ്യൂട്ട് ചെയ്തു. അപ്പൊ എന്നെ മ്യൂട്ട് ചെയ്ത് മോഡറേറ്റർ പറയാം. അപ്പൊ അദ്ദേഹത്തിന് ചെയ്യാതില്ലേ? ഇന്നലെ നിങ്ങൾ അവിടെ മോഡറേറ്റർമാരെ കുറ്റം പറഞ്ഞല്ലേ? അപ്പൊ അതേ സ്ഥാനം നിങ്ങൾ ഇരുന്നുകൊണ്ട് അങ്ങനെ ഇന്നലെ നടന്നൊരു ഡിബേറ്റ്, അത് നമ്മൾ അറേഞ്ച്ഡ് ആയൊരു ഡിബേറ്റാണ്, ഇത് ചർച്ചയാണ്, വ്യത്യാസമുണ്ട് ഈ തമ്മിൽ. നിങ്ങൾ ഡിബേറ്റിന് നമ്മൾ അവസരം തരാം. ഒന്നും നിങ്ങളെ കയറി ആരും ഒന്നും കയറി ഇടയ്ക്ക് സംസാരിക്കില്ല. നിങ്ങൾ ഡിബേറ്റിന് പോലെ ചർച്ച വെച്ചേക്കാം. നിങ്ങളെ സംഭാഷണത്തിൽ നിങ്ങൾ ഞങ്ങളുടെ ഗസ്റ്റ് ആയിരിക്കും, ആരും ഒന്നും തടയില്ല. അപ്പൊ നമുക്ക് ആക്രമമനുസരിച്ച് വരാം. അടുത്തത് സൽമൻ സോളമനിലേക്ക് പോയിട്ട് ജെയ്സ് ആക്രമമനുസരിച്ച് വരാം. സൽമൻ സാറെ കേൾക്കുന്നുണ്ടോ? ആ സാർ, കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മോഡറേറ്റർ ആയിരിക്കുന്ന കൊടിത്തോട്ടം സാറിനും അതുപോലെ തന്നെ സിജോ സാറിനും എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എനിക്കിതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞു. എനിക്കറിയാം ഒരുപാട് മുസ്ലിം സഹോദരന്മാരുണ്ട്, ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് ചുരുക്കിയിട്ട് പറയുകയാണ്. ഒന്ന്, കൊടിത്തോട്ടം സാർ ഇവിടെ ഹംസയുമായി നടന്ന ഒരു ചർച്ച പറഞ്ഞു. അതിനകത്ത് ഞാനൊരു കാര്യം പറയുകയാണ്, അടുത്ത ആഴ്ച ഹംസയുമായിട്ട് നേരിട്ടൊരു ഡിബേറ്റ് ഞാനും ഹംസയും തമ്മിൽ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും അകത്ത് ക്ഷണിക്കുകയാണ് ഞാൻ. അത് 1-to-1 ഡിബേറ്റ് ആണ് കേട്ടോ. അത് എല്ലാം ഓക്കെ ആണെങ്കിൽ അടുത്ത ആഴ്ച നടക്കും. എനിവേ, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് എനിക്ക് അതിനകത്ത് ഇനി രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഇന്ന് ഇവിടെ പ്രിൻസ് ബ്രദർ പറഞ്ഞ എന്താണ് അനിൽ കൊടിത്തോട്ടം സാറിൻ്റെ സാറിൻ്റെ പേര് വെച്ചിട്ട് നടന്നൊരു ചർച്ച ഉണ്ടായിരുന്നു രാവിലെ. അതിനകത്ത് പ്രിൻസ് ബ്രദർ അതിനകത്ത് ഉണ്ടായിരുന്നു, ഞാനും അതിനകത്ത് ഉണ്ടായിരുന്നു. എനിക്ക് സത്യത്തിൽ ഭയങ്കര വിഷമം തോന്നിപ്പോയി. ആ സമയത്ത് അതിനകത്ത് പ്രിൻസ് ബ്രദർ ഉണ്ടായിരുന്നില്ല. അതിന് തൊട്ട് മുന്നേ അനിൽ കൊടിത്തോട്ടം സാറിനെ കിടന്നിട്ട് അദ്ദേഹം വളരെ മാന്യമായിട്ടും വളരെ ശാന്തമായിട്ടും എന്താണ് കാര്യങ്ങളെ അവതരിപ്പിക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തെ ഡിഗ്രി അദ്ദേഹത്തിൻ്റെ ഡിഗ്രി ചോദിച്ചും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അറ്റാക്ക് ചെയ്തും അദ്ദേഹത്തെ പറയാൻ സമ്മതിപ്പിക്കാതിരുന്നിട്ടും ഒക്കെ നടത്തിയ ഒരു തികച്ചും അപലീയ എന്താണ് തീർത്തും ഒരു ബിലോ ആവറേജ് ലെവലിലേക്ക് താഴ്ന്നു പോയ ഒരു മോഡറേറ്ററെയാണ് നമ്മൾ അവിടെ കണ്ടത്. അതുപോലെ തന്നെ പ്രിൻസ് ബ്രദർ ഇവിടെ പറഞ്ഞ ഡോക്ടർ ഷെമീന അങ്ങനെ എങ്ങാണ്ടാണ് സഹോദരിയുടെ പേര്, അവര് ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കാം, എനിക്കറിയുന്നില്ല, അവരെ പേഴ്സണലി എനിക്കറിയുന്നില്ല. അവര് അനിൽ കൊടിത്തോട്ടം സാറിനെ കുറിച്ച് പറഞ്ഞത് എന്തൊരു എന്താണ് തമാശയായിട്ട് കാണേണ്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് എങ്ങനെയാണ്, അനിൽ കൊടിത്തോട്ടം സാറിന് വളരെ ഭാഷയിൽ വളരെ നൈപുണ്യമുള്ളവനാണ്, എന്താണ് അദ്ദേഹത്തിന് കളിയാക്കാൻ ഭയങ്കര മിടുക്കനാണ്, അതുകൊണ്ടാണ് നമ്മളുടെ ആളുകൾ ആരും പോകാത്ത ഡിബേറ്റിന്, എന്തൊരു കഷ്ടമാണ്. അനിൽ കൊടിത്തോട്ടം സാറിനെ കുറിച്ച് അങ്ങനെ പറയുന്നു എന്ന് പറയുന്നതന്നെ വളരെ മാന്യമായിട്ടും വളരെ പക്വതപരമായിട്ടും ഒക്കെ ഇടപെടുന്ന ഒരു ഒരു വലിയൊരു മനുഷ്യനെ കുറിച്ചാണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ കേൾക്കുന്ന ആളുകൾക്ക് തന്നെ മനസ്സിലാകുകയാണ് എന്താണ് ഒരു തങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിന് വേണ്ടി ഒന്ന് മുന്നോട്ട് വരാൻ ഒരാൾ കിട്ടാതെ പോകുന്നു. അനിൽ കൊടിത്തോട്ടം സാറിനെ പോലത്തെ ഒരു ഡിബേറ്ററാണ് ഇപ്പുറത്തെങ്കിൽ ഒരാൾ മുന്നോട്ട് വരാൻ ഉണ്ടാകുന്നില്ല എന്നുള്ളത് സ്വന്തം വാചകത്തിലൂടെ ആ സഹോദരി വിളിച്ചു പറയുകയാണ്. ഞാൻ അത് വാക്കിയിട്ട് ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്കാണെന്ന് പറയാം. ഞാൻ ജസ്റ്റ് രണ്ട് വാക്ക്, ഈ ബൈബിളിൻ്റെ പ്രത്യേകതയും ഖുറാന്റെ പ്രത്യേകതയും ഞാൻ രണ്ടേ രണ്ട് വാക്കിൽ പറഞ്ഞു നിർത്തുകയാണ് കേട്ടോ. ഒന്ന്, ഈ ഖുറാന്റെ അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ അറ്റസ്റ്റേഷൻ യേശുക്രിസ്തു ശുശ്രൂഷയുമായി മുന്നോട്ട് വരുന്ന സമയത്ത് മറ്റുള്ളവർ കൊടുക്കുന്ന അറ്റസ്റ്റേഷൻ തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. മുഹമ്മദ് നബിക്ക് ആദ്യമായിട്ട് മലക്കിൻ്റെ കയ്യിൽ നിന്ന് വഹി കിട്ടുന്ന സമയത്ത് ആദ്യമായിട്ട് ഇത് മുഹമ്മദ് നബിക്ക് ഇത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. മനസ്സിലാകാതിരിക്കുന്ന സമയത്ത് ഇതിനെ പിന്താങ്ങി വരുന്നത് ഖദീജയാണ്.
ഖദീജയാണ് ഇത് പറയുന്നത്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആകാം, ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നതിൻ്റെ അറ്റസ്റ്റ് ചെയ്യുന്നത് ഇത് ഖദീജയാണ്. ഈ സമയത്ത് ഖദീജയുടെ പൊസിഷൻ എന്താണ്? വിശ്വാസിയാണോ അവിശ്വാസിയാണോ? അടിസ്ഥാനത്തിൽ ഖദീജ ഒരു അവിശ്വാസിയാണ്. കാര്യം ഇങ്ങനെ ഒരു ദൈവത്തെക്കുറിച്ചോ ഇങ്ങനെ ഒരു നമ്മൾ ഇന്ന് മുന്നോട്ട് വെക്കുന്ന ഈ ഇസ്ലാമിക വീക്ഷണത്തിൽ നിന്നുകൊണ്ട് ആദ്യമായിട്ട് ഒരാൾ മുന്നോട്ട് വരുന്നത് മുഹമ്മദ് നബിയാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള നബിയാണ്. അപ്പൊ ഖദീജ അതിന് മുൻപ് അവിശ്വാസിയാണ്. അപ്പൊ ഒരു അവിശ്വാസിയുടെ അറ്റസ്റ്റേഷന്റെ ബലത്തിലാണ് ഈ മുഹമ്മദ് ഒരു പ്രവാചക ശുശ്രൂഷയിലേക്ക് വരുന്നത് എന്നർത്ഥം. ഒരു ഒന്നുകൂടെ പറയുന്നു, ഒരു വിശ്വാസിയുടെ അറ്റസ്റ്റ് അദ്ദേഹം അവർക്ക് കിട്ടുന്നില്ല. ഒരു അവിശ്വാസിയുടെ അന്ന് ഖദീജ വിശ്വാസിയല്ല. എന്നാൽ തിരിച്ച് ഇവിടെ യേശു ക്രിസ്തുവിനെ അറ്റസ്റ്റ് ചെയ്യുന്ന ആരാണ്? യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം അറ്റസ്റ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ അതിലോട്ട് പോകുന്നില്ല. അല്ലാതെ അറ്റസ്റ്റ് ചെയ്യുന്ന ആരാണ്? അല്ലാതെ അറ്റസ്റ്റ് ചെയ്യുന്നത് സാക്ഷാൽ യോഹന്നാൻ സ്നാപകൻ അറ്റസ്റ്റ് ചെയ്യുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:29 ഇരുപത്തൊമ്പതാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട് എന്ന് കൃത്യമായിട്ട് പറയുന്നു. യോഹന്നാൻ അവിശ്വാസിയല്ല, യോഹന്നാൻ എന്ന് പറയുന്നത് വിശ്വാസിയാണ്. അപ്പോൾ ഇവിടെ അറ്റസ്റ്റ് ചെയ്യുന്നത് ഒരു ഏതൊരു ഒരു പ്രവാചകൻ എന്ന രീതിയിൽ യേശു ക്രിസ്തുവിനെ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്ന് പറഞ്ഞ് അറ്റസ്റ്റ് ചെയ്യുന്നത് ഇദ്ദേഹം ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ലോകത്തിന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് ഒരു വിശ്വാസിയും മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നബി എന്ന് വിശ്വസിക്കുന്ന മുഹമ്മദ് നബി എന്ന് വിശ്വസിക്കുന്ന മുഹമ്മദ് നബി ഒരു പ്രവാചകൻ എന്ന രീതിയിലേക്ക് ആദ്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത് ഒരു ഒരു അവിശ്വാസിയായ ഭാര്യയാണ്. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള ഒന്നാമത്തെ പ്രധാനം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇനി ഞാൻ ബൈബിളിന്റെ ചരിത്രപരത ഒന്ന് പരിശോധിക്കാം. ബൈബിളിന്റെ ചരിത്രപരത എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം, ഞാൻ ഒറ്റ വാക്യം മാത്രം വായിക്കുന്നുള്ളൂ. എന്താണ് ഈ ബൈബിളിന്റെ ഒക്കെ പ്രത്യേകത എന്ന് നോക്കുക. ഒരു ലൂക്കോസ് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ, അദ്ദേഹം ഒരു ഡോക്ടറാണ്, ഒരു ചരിത്രകാരനാണ്. അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു വാക്യത്തെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താം. തിബരിയാസ് കൈസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദിയ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവന്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതുര്യ ത്രബോനിത്തി ദേശങ്ങളിലും ലൂസന്യാസ് അബിലനയിലും ഇടപ്രഭുക്കന്മാരായി. അപ്പൊ എന്തൊക്കെയാണ്? 1 കൈസരുടെ വാഴ്ച, 2 പൊന്തിയാസ് പീലാത്തോസ് യഹൂദിയ നാട് വാഴുന്നു, 3 ഹെരോദാവ് ഗലീലയിലെ ഗവർണറാണ്, അവന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ കാര്യം പറയുന്നു, പിന്നെ ഇടപ്രഭുക്കന്മാരുടെ കാര്യം പറയുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വാക്യത്തിലൂടെ വരുമ്പോൾ ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കുന്ന കാലത്ത് സെക്രിയാവിന്റെ മകനായ യോഹന്നാനും മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള ഗ്രൗണ്ട് ഉണ്ടാക്കുന്നത്? ഇത്ര എണ്ണം വെച്ച് നോക്കുമ്പോൾ ഏകദേശം 8 പേരുടെ പേരാണ് അവിടെ പറയുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ. 8 അല്ലെങ്കിൽ 7 പേരുടെ പേരവിടെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഞാൻ മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ചരിത്രകാരൻ എങ്ങനെയാണ് ഒരു ബൈബിളിന്റെ ചരിത്രത്തിന്റെ പ്രാധാന്യത ഞാൻ കണ്ടുവരാം. മോദി പ്രധാനമന്ത്രിയാകുന്ന കാലത്ത്, ഞാൻ ഇതിനെ ഒന്ന് മലയാളീകരിക്കുകയാണ് കേട്ടോ, മോദി പ്രധാനമന്ത്രിയാകുന്ന കാലത്ത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി ഇരിക്കുന്ന കാലത്ത്, ആരോഗ്യമന്ത്രിയായി വീണ ജോർജ് ഇരിക്കുന്ന കാലത്ത്, ഇങ്ങനെ പറഞ്ഞ് 8 പേരുടെ പേര് പറഞ്ഞിട്ട് പറയാണ് അക്കാലത്ത് അനിൽ കൊടിത്തോട്ടം സാർ എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ചരിത്ര പ്രാധാന്യത എത്രയുണ്ടോ, അതുപോലെയാണ് ലൂക്കോസ് ഇവിടെ ഒരു ചരിത്രത്തെ മുന്നോട്ട് വെക്കുന്നത്. 7 or 8 പേരുടെ ഒരേ സമയത്ത് അവിടെ എന്താണ് ഭരിച്ച 7 or 8 പേരുകളുടെ പേരാണ് പറയുന്നത്. മഹാപുരോഹിതന്റെ പേര്, ഇടപ്രഭുക്കന്മാരുടെ പേര്, ഗവർണറുടെ പേര്, രാജാവിന്റെ പേര്, ആ പ്രദേശത്തെ മാത്രമായിട്ട് വാഴുന്ന പീലാത്തോസിന്റെ പേര്, ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെയാണ് ബൈബിളിന്റെ മാത്രം പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് തള്ളിക്കളയാൻ കഴിയാതെ ഒരു ഒരു പുരാവസ്തു ഗവേഷകനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തള്ളിക്കളയാൻ കഴിയാത്ത അത്രയും ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടാണ്, ഒരു അടിത്തറ കെട്ടിപ്പൊക്കിയിട്ടാണ്, ഒരു കെട്ടിപ്പൊക്കിയത് കൊണ്ടാണ് നമുക്കിതിനെ തള്ളിക്കളയാൻ കഴിയാത്തത്. ഇങ്ങനെയൊന്നും നമുക്ക് മറ്റൊരു മതപുസ്തകങ്ങളിലും കാണാൻ കഴിയാത്ത അത്രയ്ക്കും ശക്തമായ രീതിയിലുള്ള വിശ്വാസ്യപരമായ കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇനി അതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടെ, സമയമുണ്ടോ? ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് കൂട്ടിപ്പറഞ്ഞ് ഇരിക്കാൻ താല്പര്യപ്പെടുകയാണ്, ഇല്ലെങ്കിൽ മുസ്ലിം സഹോദരന്മാരുണ്ടെങ്കിൽ കൊടുക്കാം, മോഡറേറ്റർമാർക്ക് ഇടപെടാം, ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് സമയം തന്നാൽ മതി, ഇല്ലെങ്കിൽ ഞാൻ നിർത്തുകയാണ്. ഓക്കെ, ഇതിനകത്ത് പൗലോസിന്റെ കള്ളം എന്ന് പറയുന്നതാണുള്ള വിഷയം.
പൗലോസിന്റെ കള്ളം. ഞാൻ അതിന് അതിലേക്ക് ഒന്ന് വരാം. പൗലോസ് പഠിപ്പിച്ച ഓരോ കാര്യങ്ങളും നമുക്ക് സുവിശേഷത്തിൽ കാണാൻ കഴിയുമെന്നാണ്. പൗലോസ് എന്തെങ്കിലും പുതുതായിട്ട് പഠിപ്പിച്ചു ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്കതിനെ തള്ളിക്കളയേണ്ട കാര്യമുള്ളൂ. ഞാൻ ഓരോ കാര്യങ്ങൾ എടുക്കാം. ബൈബിളിൻ്റെ അടിസ്ഥാന ഉപദേശം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്ന പൗലോസ് തന്നെ എഴുതിയ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. അതിങ്ങനെയാണ്, അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അടിസ്ഥാന ഉപദേശങ്ങളായിട്ട് ഇവിടെ പൗലോസ് മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, ഞാനും അൽക്കൊടിത്തോട്ടം സാറ് തന്നെ ഐ ബി ടി മീഡിയയിൽ എബ്രായ ലേഖനം പൗലോസ് ആണ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു മീറ്റിംഗ് ഞങ്ങൾ ഒരുമിച്ച് നടത്തിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു 3-4 വർഷങ്ങൾക്ക് മുമ്പാണ്, ഞാൻ ഓർമ്മയിൽ നിന്ന് എടുത്തു മാത്രം. എനിവേ, ഇവിടെ പറയുന്ന കാര്യം എന്താണ്? ഒന്ന്, മാനസാന്തരം. മാനസാന്തരം എന്ന് പറയുന്ന കാര്യം ആദ്യം പൗലോസ് ആണ് പഠിപ്പിച്ചത്. ഇതാ മത്തായി 4:17, മർക്കോസ് 14, മത്തായി 11:20, മർക്കോസ് 6:12 ഇങ്ങനെ കിടക്കുകയാണ് മാനസാന്തരത്തെ കുറിച്ചുള്ള വാക്യങ്ങൾ. അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ഇത് പൗലോസിന്റെ ടീച്ചിങ്സ് ആണ്. അടിസ്ഥാന ഉപദേശങ്ങളായ മാനസാന്തരം പൗലോസിന്റെ ടീച്ചിങ്സ് അല്ല. ദൈവത്തിങ്കിലെ വിശ്വാസം എന്ന് പറയുന്നത് പൗലോസിന്റെ ടീച്ചിങ്സ് ആണ്. ഞാൻ അതിൽ വാക്യങ്ങൾ എടുക്കുന്നില്ല. കാര്യം വിശ്വാസത്തെക്കുറിച്ച് യേശു പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ നോക്കുകയാണെങ്കിൽ 100 കണക്കിന് സ്റ്റേറ്റ്മെന്റുകളാണുള്ളത്. പിന്നെ ഓരോ ആളുകളും നിന്റെ വിശ്വാസം എന്താണ്, ഓരോ രോഗികളെ സൗഖ്യമാക്കുന്ന സമയത്തും അത് കഴിഞ്ഞ് എന്തിന് മർക്കോസിന്റെ സുവിശേഷത്തിനകത്ത് അവസാന ഘട്ടത്തിൽ തന്നെ അന്ത്യമൊഴികെടുത്ത് പരിശോധിക്കുമ്പോഴെല്ലാം മത്തായിലാണെങ്കിലും മർക്കോസിലാണെങ്കിലും ഓരോ സ്ഥലത്തും അന്ത്യമൊഴികളാണെങ്കിലും ഇടക്കാലങ്ങളിലെ പഠിപ്പിക്കലാണെങ്കിലും ഒക്കെ യേശു വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതും പൗലോസിന്റെ ടീച്ചിങ്സ് അല്ല. ഇനി സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, അഗ്നിസ്നാനം, ആത്മസ്നാനം, ജലത്തിലുള്ള സ്നാനം, ഇതൊക്കെ സുവിശേഷത്തിൽ കാണാവുന്ന കഴിയുന്നതാണ്. പിന്നെ എന്ത് പഠിപ്പിച്ചെന്നീ പറയുന്ന കൈവപ്പ്, യേശു ക്രിസ്തു നല്ല കൈവപ്പ് എന്ന് പറയുന്ന ശിശുക്കളെ മുന്നോട്ട് വെച്ചിട്ട് അവരുടെ മേൽ കൈവച്ചിട്ടുണ്ട്, രോഗികളുടെ മേൽ കൈവച്ചിട്ടുണ്ട്. അപ്പൊ ഈ കൈവപ്പ് എന്ന് പറയുന്നത് യേശു എന്താണ്, യേശുവിന്റെ ടീച്ചിങ്സ് ആണ്. മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി, ഞാൻ അങ്ങനെ ഓരോന്ന് എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. ഇനി ഇതൊന്നും പൗലോസ് പഠിപ്പിച്ചതല്ല. ഇതെല്ലാം ഈ പറയുന്ന അടിസ്ഥാന ഉപദേശങ്ങൾ മുഴുവനും സുവിശേഷത്തിലുണ്ട്. എന്ത് കള്ളം പഠിപ്പിച്ചെന്ന ഈ പറയുന്ന പിന്നെ. ഇനി വേറെ കാര്യം, മാനസാന്തരവും പാപമോചനവും തിരുവഴുത്തുകളും പ്രകാരം ആണ് എന്നുള്ളത് പൗലോസ് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 15:3-5 ഇത് പൗലോസിന്റെ ടീച്ചിങ്സ് ആണോ? ഇത് കൃത്യമായിട്ട് ലൂക്കോസ് 24:44-47 വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. പാപങ്ങൾക്ക് വേണ്ടി യേശു മരിക്കുന്നുവെന്നും അത് ഉയർത്തെഴുന്നേൽക്കുന്നുവെന്നും ഉള്ള കാര്യം അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി വേറെ കാര്യം, പുതിയ എന്താണ് സുവിശേഷം എന്ന വേർഡ് പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. എന്റെ സുവിശേഷം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ പറയുന്ന ടേം പൗലോസിൻ്റെതാണോ? സുവിശേഷം എന്ന് പറയുന്ന ടേമും പൗലോസിൻ്റെതല്ല. അതും സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി പൗലോസ് പറയുന്നുണ്ട് സുവിശേഷത്തെ കുറിച്ചുള്ള ഒരു ഡെഫിനിഷൻ എന്ന രീതിയിൽ യേശു ക്രിസ്തുവിന്റെ ജനനം എന്നുള്ളതാണ്, ദാവീദിന്റെ സന്തതിയിൽ ജനിച്ചു എന്ന് പറയുന്നതുണ്ട്. ഇത് കൃത്യമായിട്ട് ദൂതൻ അവരോട് പറയുന്ന കാര്യമാണ്. ലൂക്കോസിന്റെ സുവിശേഷം, ഞാൻ ഈ വാക്യങ്ങൾ എടുത്ത് പോകാത്ത എന്റെ മുസ്ലിം സഹോദരങ്ങൾക്ക് അവസരം കൊടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വാക്യം എടുത്ത് പോകുന്നില്ല. ഇതെന്റെ ഞാനിത് പല വേദികളിലും പറഞ്ഞിട്ടുള്ള കാര്യമായതുകൊണ്ടും ഞാനൊന്ന് ആവർത്തിക്കേണ്ടെന്നുള്ളത്, ദൂതൻ പറയുന്നുണ്ട് ഇതാ ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഇതാ ഒരു വലിയ സന്തോഷം സുവിശേഷത്തിൽ എന്താണ് യേശു ക്രിസ്തു ദാവീദിന്റെ പട്ടണത്തിൽ രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് പൗലോസും പറയുന്നത്. അല്ല, പൗലോസിന് വേണ്ടി മാത്രമായിട്ടൊരു പുതിയതായിട്ട് ഒരു ഒരു ടീച്ചിങ്സ് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഓരോ ഡോക്ടറിൻസ് എടുത്ത് നോക്കിക്കോ, ഓരോ ടീച്ചിങ്സ് എടുത്ത് നോക്കിക്കോ പൗലോസിന്റെ, ഇത് മുഴുവനും കൃത്യമായിട്ട് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം കൂടിയാണ് എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ചർച്ച നടക്കട്ടെ. താങ്ക് യു. ഓക്കെ, നമുക്ക് ഇനി ജെയ്സ് ബ്രോയിലേക്ക് ഒന്ന് പോകാം. താങ്ക് യു പാസ്റ്റർ. പാസ്റ്റർ, ഇന്നലത്തെ ഹാരിസ് മദനിയുമായിട്ടുള്ള ചർച്ച ഞാൻ കുറെ സമയം കേട്ടതാണ്. അപ്പൊ അതിനകത്ത് ഹാരിസ് മദനി വീർത്ത ചരിത്രവും മുഹമ്മദിന്റെ പ്രവാചകത്വത്തെയൊക്കെ പറ്റി പറയുന്നുണ്ട്. ആക്ച്വലി ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തി ചരിത്രത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും ഇസ്ലാമിക പണ്ഡിതര് ചരിത്രം അന്വേഷിച്ച് നടക്കേണ്ട ഒരു ഗതികേടില്ല. കാരണം ഇസ്ലാമിക പ്രമാണങ്ങളിനപ്പുറത്ത് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചരിത്രം നമുക്ക് ലഭ്യമല്ല. പിന്നെ ഇവരെഴുതി ചേർത്തു എന്നുള്ളത് സത്യമാണ്. അപ്പൊ മുഹമ്മദിന്റെ പ്രവാചകവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ഹിറ ഗുഹയിൽ നിന്നാണ് ആദ്യത്തെ
ഖുർആൻ ആയത്ത് അവതരിപ്പിച്ചത് എന്ന തരത്തിലാണ് ചർച്ചകൾ മുമ്പോട്ട് വരുന്നത്. ഹദീസുകൾ അങ്ങനെയാണ് പറയുന്നത്. ബുഖാരിയുടെ ഹദീസ് തന്നെ പറയുന്നത് ഖാസിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, പിന്നീട് അദ്ദേഹം സ്വയം പേരിട്ട് വിളിച്ചതാണ് മുഹമ്മദ് എന്ന് പറയുന്ന സ്തുതിക്ക് യോഗ്യനായവൻ. ഒരു വ്യക്തി, ഒരു മനുഷ്യൻ സ്വയം അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ് ഞാൻ സ്തുതിക്ക് യോഗ്യനായവനാണെന്ന്. നിങ്ങൾ എന്നെ അഹമ്മദ് എന്നോ മുഹമ്മദ് എന്നോ അൽമാഹി എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഖാസിം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഹിറ ഗുഹയിലിരിക്കുന്നു. അവിടെ ഒരു മലക്ക്, എന്താണ് വന്നതെന്ന് പുള്ളിക്കും അറിയത്തില്ല, ഒരു എന്തോ ഒരു സാധനം, ഒരു രൂപം വരുന്നു, ഒരു ജീവി അവിടെ വരുന്നു. അത് വന്നിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കുന്നു, ഞെക്കിയിട്ട് പറയുന്നു ഇത് വായിക്കുന്നു പറയുന്നു. അപ്പൊ എനിക്കിവിടെ ചോദിക്കാനുള്ളത്, ഈ വായിക്ക്, ഇത് വായിക്ക് എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റർ കൊണ്ടുവന്നിട്ടായിരിക്കണം ഇവിടെ വായിക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ വന്ന ജീവി അല്ലെങ്കിൽ വന്ന മലക്ക് അല്ലെങ്കിൽ ഇവര് പിന്നീട് അതിന് കൊടുക്കുന്ന പരിഭാഷയം മാലാഖയാണെന്നൊക്കെ പറയുന്നു, വന്നത് എന്തോ ആയിക്കോട്ടെ, ഈ കഴുത്തെ പിടിച്ച് ഞെക്കിയിട്ട് ഇത് വായിക്കു വായിക്കുന്നു മുഹമ്മദിന്റെ അടുത്ത് പറയുന്നു. മുഹമ്മദ് പറയുന്നു, ഖാസിം പറയുന്നു എനിക്ക് വായിക്കാൻ അറിയത്തില്ലെന്ന് പറയുന്നു. വീണ്ടും കഴുത്തെ പിടിച്ച് ഞെക്കിയിട്ട് പറയുന്നു ഇത് വായിക്കുന്നു പറയുന്നു. ഈ പറയപ്പെടുന്ന വ്യക്തി പറയുന്നു എനിക്ക് വായിക്കാൻ അറിയത്തില്ലെന്ന് പറയുന്നു. മൂന്നാമത് പിന്നെയും കഴുത്തെ പിടിച്ച് ഞെക്കുന്നു, ഇത് വായിക്കാൻ പറയുന്നു, എനിക്കിത് വായിക്കാൻ അറിയത്തില്ലെന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന ചില സംശയങ്ങള്, ഈ ദൈവത്തിൽ നിന്നാണ് അല്ലെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് വന്ന മലക്കാണെന്ന് ഇവർ അവകാശപ്പെടുന്ന ഈ മലക്കിന് മുഹമ്മദിന് എഴുത്തും വായനയും അറിയത്തില്ല എന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അറിയാമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എഴുത്തും വായനയും പഠിപ്പിച്ചിട്ട് ഇത് വായിക്കും എന്ന് പറയേണ്ടതാണ്. അപ്പൊ അവിടെ അങ്ങനെ കാണുന്നില്ല. രണ്ടാമത് ഒരു മാറ്ററിലാണ് നമ്മൾ നോക്കി, ഇപ്പൊ നമ്മൾ ഓതി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് കേട്ട് പറയൂ എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലാതെ വായിക്കുന്നല്ല എന്ന് പറയുന്നത്. കേട്ട് പറയുക, ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ കേട്ട് പറയുക എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഇവിടെ മലക്ക് വന്നിട്ട് മുഹമ്മദിനോട് പറയുകയാണ് ഇത് വായിക്കൂ. അപ്പൊ വന്ന മലക്ക് എന്തെങ്കിലും മാറ്ററുമായിട്ടാണോ വന്നത്? അതിനും ഒരുത്തരമില്ല. അപ്പൊ ഇവിടെ ആരാണ് വന്നതെന്ന് വന്ന വ്യക്തി പരിചയപ്പെടുത്തുന്നില്ല. എന്താണ് വായിക്കാനെന്നുള്ളത് മുഹമ്മദിന് വായിക്കാൻ അറിയത്തില്ല. കഴുത്തെ പിടിച്ച് ഞെക്കുന്നു, അങ്ങനെ മൂന്ന് തവണ ചെയ്യുന്നു, എന്നിട്ടും വന്ന വ്യക്തി ആരാണെന്നോ എന്താണോ ഉദ്ദേശമെന്നോ ഒന്നും ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. ഈ മുഹമ്മദ് ഇവിടുന്ന് പേടിച്ചറിണ്ട് ഖദീജയുടെ അടുത്ത് പോകുന്നു. ഭാര്യ ഖദീജ നേരത്തെ സൽമൻ ബ്രദർ പറഞ്ഞതുപോലെ ഒരു വിശ്വാസി ആയിരുന്നു എനിക്കും തോന്നുന്നില്ല. കാരണം അള്ളാഹുവിന്റെ ഏകത്വം നിലനിൽക്കുന്നത് തന്നെ മുഹമ്മദ് റസൂലാണെന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ അള്ളാഹു ഏകദൈവം ആകൂ. മുഹമ്മദ് പ്രവാചകനല്ല എങ്കിൽ ഖുർആൻ പറയുന്ന അള്ളാഹുവിന്റെ ഏകത്വം അവിടെ തീർന്നു. കാരണം മുഹമ്മദിന്റെ തോളിലിരുന്ന ദൈവമായ ഏക വ്യക്തിയാണ് ഖുർആൻ പറയുന്ന അള്ളാഹു. അപ്പൊ ഈ അള്ളാഹുവിന്റെ അള്ളാഹുവിൽ അന്ന് മക്കയിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഖുറേഷികൾക്കിടയിൽ ഉണ്ടായിരുന്ന അനേകം വിഗ്രഹങ്ങളിലൊന്നായ ഒരു ദൈവത്തെ ഖദീജ ഒരുപക്ഷെ ആരാധിച്ചിട്ടുണ്ടാകാം. ഈ ഖദീജ തന്റെ ഏറ്റവും അടുത്ത ചാർച്ചക്കാരനായ വറഖയുടെ അടുത്തേക്ക് മുഹമ്മദിനെ കൊണ്ടുപോകുന്നു. വറഖ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നു. ഇന്നലെ മുഹമ്മദ് ഈസ പറയുന്നത് കേട്ടു, വറഖ ആ കാലഘട്ടത്തിലെ ഉണ്ടായിരുന്ന എന്താ പറയുന്നത് മറ്റ് പാഷണ്ട ക്രിസ്ത്യാനികളിൽ പെട്ട ഒരു ഒരു വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ ഔദ്യോഗിക ക്രിസ്ത്യാനികൾ അംഗീകരിക്കാത്ത ഒരു വ്യക്തി. മുഹമ്മദ് ഈസ ഇന്നലെ പറഞ്ഞതേ എബിയോണൈറ്റ് ആണെന്നുള്ള പദമാണ് എബിയോണൈറ്റ്. അതെ, പാഷണ്ട ക്രിസ്ത്യാനികളെന്നല്ലേ അർത്ഥം, പാഷണ്ട ക്രിസ്ത്യാനികളാണല്ലോ അങ്ങനെ വിളിച്ചോണ്ടിരുന്നത്, അല്ലാതെ ആണ് മറ്റു ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നതാണ് മുഖം. അപ്പൊ അവിടെ തന്നെ ക്രിസ്ത്യാനികളുടെ ഒരു ഡൈവേർഷൻ ഉണ്ടായിരുന്നു മുഹമ്മദ് ഈസ പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞിരുമ്പോ വേറൊരു പ്രശ്നമുണ്ട്. ഈ പറയപ്പെടുന്ന അവിശ്വാസിയായ, അതായത് ഒരു മുസ്ലിം പോലും അല്ലാത്ത, പിന്നെ ഖുർആൻ പറയുന്ന അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയുടെ അടുത്ത്, അവിശ്വാസിയായ ഒരു വ്യക്തിയുടെ അടുത്ത് പോയി അഡ്വൈസ് ചോദിച്ചിട്ട് പ്രവാചകനാകേണ്ട ഗതികേട് നമ്മുടെ സർവശ്രീ മുഹമ്മദിനുണ്ടായി എന്ന് പറഞ്ഞാൽ ഹിറ ഗുഹയിൽ ഇരുന്ന വ്യക്തി തന്നോട് വെളിപ്പെടുത്തുന്നില്ല ആരാണ് വന്നതെന്ന് പറയുന്നില്ല, എന്താണ് വന്നതിന്റെ ഉദ്ദേശം പറയുന്നില്ല. എന്തോ എടുത്ത് വായിക്കും വായിക്കുന്നു പറയുന്നു, മുഹമ്മദ് എനിക്ക് വായിക്കാൻ അറിയത്തില്ലെന്ന് മൂന്ന് തവണ പറയുന്നു. മൂന്ന് പ്രാവശ്യം കഴുത്തെ കൊങ്ങായി പിടിച്ചു ഞെക്കുന്നു, കഴുത്തി പിടിച്ചു ഞെക്കുന്നു, അവിടുന്ന് ഓടി വരുന്നു, വറക്കയുടെ അടുത്ത് പോകുന്നു. വറക്ക കേട്ടിട്ടും വറക്ക പറഞ്ഞത് ജിബ്രിയിലാണ് വന്നതെന്ന് വറക്ക പറയുന്നുണ്ടോ? ഇല്ല, മലക്കാണെന്നേ പറയുന്നുള്ളൂ. അപ്പൊ അവിടെ വീണ്ടും അടുത്ത പ്രശ്നം, ഒരു അവിശ്വാസിയായ വ്യക്തിയാണോ മുഹമ്മദിനെ പ്രവാചകനാക്കേണ്ടത്? അപ്പൊ ഇന്നലെ ഹാരിസ് മദനി പറഞ്ഞു, വറക്ക സമ്മതിച്ചാലും ഇല്ലെങ്കിലും, വറക്കയുടെ അറ്റസ്റ്റേഷൻ ഇല്ലെങ്കിലും മുഹമ്മദ് പ്രവാചകനാണ്, അതെങ്ങനെ ശരിയാകും? കാരണം മുഹമ്മദിന്റെ പ്രവാചകത്വം ആരംഭിക്കുന്നതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പൊ അവിടെ കിട്ടുന്ന അറ്റസ്റ്റേഷൻ വറക്കയുടെ അറ്റസ്റ്റേഷനാണ്, അതും മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തിയുടെ. എന്ന് പറഞ്ഞാൽ ഭാര്യ വീട്ടുകാർ പ്രവാചകനാക്കിയ ലോകത്തെ ആദ്യത്തെയും അവസാനത്തെയും പ്രവാചകനാണ് മുഹമ്മദ്. ഇനി ആരുടെ പ്രവാചകനാണെന്നുള്ള രണ്ടാമത്തെ വിഷയമാണ്, ഭാര്യ വീട്ടുകാരാണ് മുഹമ്മദിനെ പ്രവാചകനാക്കുന്നത്. അപ്പം വറക്ക എന്ന് പറയുന്ന ഒരു അവിശ്വാസിയാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് നീ അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഇനി മുഹമ്മദ് എന്ത് പ്രവചിച്ചു എന്നുള്ളത് അടുത്തൊരു വിഷയമാണ്. ഇനി അത് കഴിഞ്ഞ് ഇതിനകത്ത് ഹാരിസ് മദനി പറഞ്ഞ വേറൊരു പോയിന്റ് ആണ്, ജോസഫിന്റെ അടുക്കൽ വന്ന് ഗബ്രിയലാണ് സംസാരിച്ചത് അല്ലെങ്കിൽ സ്വപ്നത്തിൽ ദൂതം നൽകിയത് ഗബ്രിയലാണെന്നോ അവിടെ വെളിപ്പെടുത്തുന്നില്ല, മറിയത്തിന്റെ മുമ്പിൽ ആരാണെന്ന് അവിടെ വെളിപ്പെടുത്തുന്നില്ല. അതുകൊണ്ട്
ഇവിടെയും അതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയൊരു മണ്ടത്തിന് ഹാരിസ്മാൻ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറയപ്പെടുന്ന മറിയം ഒരിക്കൽ പോലും ഒരു അവിശ്വാസിയുടെ അടുത്ത് എന്ന് പറഞ്ഞാല് യഹൂദനല്ലാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട്, കനാനയുടെ അടുത്ത് പോയിട്ടോ സമരിയാക്കാരുടെ അടുത്ത് പോയിട്ടോ അല്ലെങ്കിൽ മറ്റു വിജാതിയുടെ അടുത്ത് പോയിട്ട് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഗബ്രിയിലാണോ അല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടില്ല. മറ്റൊരാളുടെ അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട് മറിയം ഒരിക്കൽ പോലും ഒരു അവിശ്വാസിയുടെ അടുത്ത്, ഒരു ബഹുദൈവ വിശ്വാസിയുടെ അടുത്ത്, ഒരു വിജാതിന്റെ അടുത്ത് പോയിട്ടില്ല. ജോസഫ് പോയിട്ടുണ്ടോ? അങ്ങനെ ജോസഫ് അങ്ങനെ പോയി ഒരു അഭിപ്രായം ആരോടെങ്കിലും ചോദിച്ചോ? ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടു, സ്വപ്നത്തെ പ്രത്യക്ഷപ്പെട്ടത് മാലാഹയാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല, നിങ്ങളൊന്ന് പറഞ്ഞു തരൂ എന്ന് ജോസഫ് ഏതെങ്കിലും ഒരു ബഹുദൈവ വിശ്വാസിയുടെ അടുത്തോ അവിശ്വാസിയുടെ അടുത്ത് പോയിട്ടോ അറ്റസ്റ്റേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? പക്ഷെ ഇവിടെ ഇസ്ലാമിന്റെ പ്രവാചകൻ, അതായത് എല്ലാ കാലത്തേക്കും ഉത്തമ മാതൃക, അവസാന പ്രവാചകൻ, സ്തുതിക്ക് യോഗ്യനായവൻ, എല്ലാം മായച്ചു കളയുന്ന എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന സർവശ്രീ മുഹമ്മദ് ഒരു അവിശ്വാസിയുടെ അടുത്ത് പോയി അറ്റസ്റ്റേഷൻ വാങ്ങിക്കേണ്ട ഗതികേട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഉണ്ടായി. ഇതെന്തുകൊണ്ട് ഹാരിസ്മാനെ അഡ്രസ് ചെയ്യുന്നില്ല? ഇത്തരം വിഷയങ്ങളാണ് ഇന്നലെ അവിടെ അൽപാസ്റ്റ് ചോദിച്ചത്. അതിന് അഡ്രസ്സ് ചെയ്യാതെ ഹാരിസ്മാദിനെ അപ്പം വ്യഗ്രത കാണിക്കുകയാണ് എങ്ങനെയെങ്കിലും ബൈബിളിലേക്ക് കയറാൻ. അവസാനം ഹാരിസ്മാൻ കൊണ്ടുവച്ചത് അൽപാസ്റ്റ് അവിടെ പറഞ്ഞായിരുന്നു, പത്രോസും പൗലോസും അവർ പാപം ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതേ ഹാരിസ്മാദിനെ വീണ്ടും എടുത്തിടാണ്, അപ്പം ബൈബിളിന്റെ ആധികാരികത എന്താണ്? എന്റെ പൊന്ന് ഹാരിസ്മാദിനെ, എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഖുറാന്റെ ആധികാരികത എന്താണ്? നിങ്ങൾ ഇന്ന് വായിക്കുന്ന ഖുറാൻ മുഹമ്മദ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇന്ന് വായിക്കുന്ന ഖുറാൻ മുഹമ്മദിന്റെ കാലത്തുണ്ടായിരുന്നോ? നിങ്ങൾ ഇന്ന് വായിക്കുന്ന അതേ ഖുറാനിലെ ആയത്തുകളാണ് മുഹമ്മദ് ഇറക്കിയതെന്ന് നിങ്ങൾക്ക് എന്തുറപ്പാണുള്ളത്? അപ്പൊ നിങ്ങൾ പറയും സഹാബികളുടെ മനസ്സിൽ അത് പതിച്ചു വെച്ചിരുന്നു. സഹാബികൾ മനസ്സിൽ ഈ ഖുറാനത്തേക്ക് പറഞ്ഞു കൊടുത്ത ആയത്തുകളെല്ലാം തന്നെ മുഹമ്മദ് പറഞ്ഞു കൊടുത്തതാണെന്ന് എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത്? കാരണം നിങ്ങളുടെ ഹദീസുകൾ തന്നെ പറയുന്നു മുഹമ്മദ് ആയത്തുകൾ മറന്നുപോയിട്ടുണ്ട്. ബുഖാരിയുടെ ഹദീസിൽ പറയുന്നുണ്ട് മുഹമ്മദ് ആയത്തുകൾ മറന്നുപോയിട്ടുണ്ട്. സഹീ മുസ്ലിമിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് പിശാചിന്റെ ഉപകരണമാണ് മണി. എന്നിട്ട് അതേ മുഹമ്മദ് തന്നെ ബുഖാരിയിലും സഹീ മുസ്ലിമിലും പറയുന്നു എനിക്ക് പലപ്പോഴും മണിയടി ശബ്ദത്തോടു കൂടിയാണ് ഖുറാൻ ആയത്തുകൾ ഇറങ്ങിക്കിട്ടിയത്. അപ്പോ എന്റെ ഡൗട്ട് മുഹമ്മദിന് ഖുറാൻ കിട്ടിയത് പിശാചിൽ നിന്ന് തന്നെയാണ്. ഡൗട്ടൊന്നുമല്ല, അതാണ് എന്റെ യാഥാർത്ഥ്യം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരാളുടെ അറ്റസ്റ്റേഷൻ സ്വീകരിച്ചല്ല ബൈബിളിലെ ഒരു പ്രവാചകന്മാരും നിലനിൽക്കുന്നത്, ഒരു വ്യക്തിയുടെയും, അതും വിജാതിരായ ഒരു വ്യക്തികളുടെയും അറ്റസ്റ്റേഷൻ സ്വീകരിച്ചിട്ടല്ല. പക്ഷെ മുഹമ്മദിന് ആ ഗതികേട് എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ തന്നെ പറയണം. ഖുറാന്റെ ആധികാരികത ഒന്നുകൂടെ പറയുമ്പോൾ അവിടെ ലൂക്കോസ് എഴുതി, മർക്കോസ് എഴുതി എന്നൊക്കെ പറയുന്നു. ഖുറാൻ ആരെഴുതി? ആരാണ് ഖുറാൻ എഴുതിയത്? മുഹമ്മദിന്റെ കാലത്തില്ലായിരുന്നു ഖുറാൻ, മുഹമ്മദ് കണ്ടിട്ടില്ലാത്ത ഖുറാൻ, പിന്നീട് മനുഷ്യൻ എഴുതി എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നം കഴിഞ്ഞു. അപ്പം ഹാരിസ്മാദിനി പറഞ്ഞ ഒരു പോയിന്റ്, നിങ്ങൾ ബൈബിളിനെ എടുക്കുന്ന അതേ അളവുകോല് കൊണ്ട് തന്നെ വേണം നിങ്ങൾ ഖുറാനെ സമീപിക്കാൻ. പൊന്നു സുഹൃത്തെ, ഞങ്ങളുടെ അളവുകോൽ എന്ന് പറയുന്നത് പരിശുദ്ധ ബൈബിൾ, അത് ദൈവനിവേശിതമാണോ അല്ലയോ എന്നുള്ളത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഭാഗമാണ്. എങ്കിൽ തന്നെയും ഒരു വിശ്വാസി അല്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ബൈബിളിനെ സമീപിക്കുമ്പോൾ അവന് മനസ്സിലാകുന്ന ആദ്യത്തെ പോയിന്റ് ഇത് മനുഷ്യൻ എഴുതി എന്ന് തന്നെയാണ്. അത് ദൈവനിവേശിതമാണോ അല്ല എന്നുള്ള രണ്ടാമത്തെ വിഷയമാണ്. അത് ഒരു അവിശ്വാസിയായ ഒരു മനുഷ്യനെടുത്താലും വിശ്വാസിയായ ഒരു മനുഷ്യനെടുത്താലും പരിശുദ്ധ ബൈബിളിനെ സമീപിക്കുമ്പോൾ അവന്റെ മുമ്പിലിരിക്കുന്ന ഗ്രന്ഥം ബൈബിള് അത് മനുഷ്യൻ എഴുതി. അതുകൊണ്ടാണ് അവിടെ മത്തായി എഴുതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ മർക്കോസ് എന്നും ലൂക്കോസ് എന്നും യോഹന്നാൻ എന്നും അപ്പുറത്ത് ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് എഴുതിയ ലേഖനം എന്നും യാക്കോബ് എഴുതിയ ലേഖനം എന്നും യൂദ എഴുതിയ ലേഖനം എന്നും യോഹന്നാൻ ഉണ്ടായ വെളിപാടെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് എഴുതിയത്. അപ്പൊ അതേ അളവുകോലും കൊണ്ട് എടുക്കുകയാണെങ്കിൽ ഖുറാൻ മനുഷ്യനാണ് എഴുതിയതെന്ന് നിങ്ങൾ സംബന്ധിച്ച പ്രശ്നം ഉടച്ചു തീർന്നു. പക്ഷെ അങ്ങനെയാണോ നിങ്ങളുടെ വിശ്വാസം? നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച്, ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് ഖുറാൻ എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥം സകല സൃഷ്ടികൾക്ക് മുമ്പേ അള്ളാഹു സ്വർഗത്തിൽ അള്ളാഹുവിന്റെ കസേരയുടെ കീഴിൽ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫലകത്തിൽ സംരക്ഷിക്കുന്ന ഗ്രന്ഥമാണ്. അപ്പൊ ഇത് അതിന്റെ സംരക്ഷണ ചുമതല അള്ളാഹുവിനാണെന്ന് പറഞ്ഞ് ഇത് എഴുതിയത് അള്ളാഹുവാണെന്ന് പറയുന്നു. എന്നാൽ ഈ ഖുറാൻ മുഹമ്മദ് കണ്ടിട്ടില്ല. ഇതിന്റെ ചരിത്രം എടുത്തു വരുമ്പോഴത്തേക്ക്, ഖുറാന്റെ അവതരണ രീതി എടുത്തു വരുമ്പോഴത്തേക്ക്, ഖുറാന്റെ ക്രോഡീകരണം എഴുതി വരുമ്പോഴത്തേക്ക് ഇസ്ലാമിന്റെ സകല വിശ്വാസങ്ങളും എന്താ പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോകും. അപ്പോ ഖുറാന്റെ നമുക്കത് ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങള് കൂത്ത്പറ്റേഴ്സിലൊക്കെ ചർച്ചകൾ വരുന്നുണ്ട്, ഇവിടെയും ഈ IBTയിലും ചർച്ച വരുന്നുണ്ട് ഖുറാന്റെ ആധികാരികത. നമുക്ക് അവിടെ വളരെ വിശദമായിട്ട് ഈ വിഷയം ഒന്ന് ചർച്ച ചെയ്യണം. കാരണം മുഹമ്മദ് ഈസ പെരുമ്പാവൂർ അങ്ങ് വല്ലാതെ അങ്ങ് ബൈബിളിന്റെ ക്രോഡീകരണവും കാനോനികതയൊക്കെ പറ്റി അങ്ങ് പഠിപ്പിക്കാൻ അങ്ങ് വ്യഗ്രത കൂട്ടി നടക്കുകയല്ലേ. അപ്പൊ ആ മുഹമ്മദ് ഈസയും വരണം ഖുറാന്റെ ക്രോഡീകരണവും ഖുറാന്റെ ആധികാരികതയും. കാരണം ആട് നിന്നുപോയ ഹദീസുകളുണ്ട്, കളഞ്ഞുപോയ ആയത്തുകളുണ്ട് അതിനകത്ത്. മുലകൊടി ഹദീസ്, കല്ലെറിഞ്ഞ് വ്യഭിചാരിയെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടത് എങ്ങനെയാണെന്നുള്ള ആയത്തുകൾ, ഇതൊക്കെ ഖുറാനിൽ ഇല്ല എന്ന് നിങ്ങളുടെ ഇസ്ലാമിന്റെ പ്രമാണമായ ഹദീസുകൾ നിങ്ങൾ എടുത്തുകൊണ്ട് വന്ന പ്രമാണമുണ്ടല്ലോ. അതും ബുഖാരിയെ പോലെയുള്ള ഏറ്റവും സഹിഹായ ഹദീസുകളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഖുറാനിൽ നിന്നും ആയത്ത് കളഞ്ഞുപോയെന്ന്. അതായത് സകല സൃഷ്ടികൾക്ക് മുമ്പേ അള്ളാഹു സുവർഗത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ ആയത്തുകൾ കളഞ്ഞുപോയെന്ന്.
അതേ ഖുറാനത്ത് തന്നെ പറയുന്നുണ്ട്, വീണ്ടും പറയുന്നുണ്ട്, ഈ ഖുറാനെ പല പല കഷണങ്ങളാക്കി മാറ്റി എന്ന് പറഞ്ഞാല് മുഹമ്മദ് ഇറങ്ങി, മുഹമ്മദിന് ആയത്തുകൾ കൊടുക്കുമ്പോൾ തന്നെ അള്ളാഹു അടുത്ത് ആയത്ത് ഇറക്കി കൊടുക്കുകയാണ് ഖുറാൻ പല പല കഷ്ണമാക്കി എന്ന് പറഞ്ഞാൽ, ഇറങ്ങിത്തീരുന്നതിന് മുമ്പ് വിഘനമാക്കപ്പെട്ട ഗ്രന്ഥം ചുമന്നുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ നെഞ്ചത്ത് കയറാൻ വരുന്നത്. ഇറങ്ങിത്തീരുന്നതിന് മുമ്പ് മുഹമ്മദ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അള്ളാഹു പറഞ്ഞു എന്ന് മുഹമ്മദ് പറയുകയാണ് ഖുറാൻ പല പല കഷ്ണങ്ങളാക്കിയെന്ന്. ആ ഗതികെട്ട ഒരു പുസ്തകം ചുമന്നുകൊണ്ടല്ലേ ഞങ്ങളെ കുറ്റം പറയാൻ വരുന്നത്? ഞങ്ങളുടെ പുസ്തകത്തിന്റെ കാനോനികത എന്താണെന്നും അതിന്റെ ദൈവികത എന്താണെന്നും വിശ്വാസ സമൂഹത്തിന് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. അപ്പോ ബൈബിളിനെ വിമർശിക്കാൻ വരുമ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഖുറാന്റെ ആധികാരികത എന്താണെന്ന് തെളിയിക്കണം. കാരണം ബൈബിൾ വികലമാക്കപ്പെട്ടു, ഖുറാനാണ് സത്യം എന്നാണ് നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വരുന്നത്. ഇന്നലെ അവിടെ വന്ന സാലിഖ് നിസാമിയൊക്കെ അവിടെ പറയുന്നത് കേട്ടോ, ഖുറാൻ എല്ലാ കാലത്തേക്കും ഉള്ളതാണ്. ആ എല്ലാ കാലത്തേക്കുമുള്ള സത്യസന്ധമായ ഗ്രന്ഥം എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഖുറാന്റെ ആധികാരികത എന്ത്? അത് ചോദ്യം ചെയ്യാൻ ക്രിസ്ത്യാനികൾക്ക് അവകാശമുണ്ടെന്നേ. കാരണം ഞങ്ങളുടെ ഗ്രന്ഥം തെറ്റാണെന്ന് നിങ്ങൾ പ്രസംഗിച്ചു നടക്കുമ്പോൾ, ഞങ്ങളുടെ ഗ്രന്ഥം ഞങ്ങളുടെ വിശ്വാസവും തെറ്റാണെന്ന് നിങ്ങൾ പ്രസംഗിച്ചു നടക്കുമ്പോൾ, നിങ്ങളുടെ ഗ്രന്ഥത്തിന്റെ ആധികാരികതയും അതിന്റെ സത്യസന്ധതയും അതിന്റെ അടിസ്ഥാനവും ഉറവിടവും തെളിവുകൾ യാതൊരു സംശയത്തിനും ഇട നൽകാതെ തെളിയിക്കാനുള്ള ബാധ്യത നിങ്ങളുടെ അള്ളാഹുവിനും നിങ്ങളുടെ നിങ്ങളുടെ പ്രവാചകനുമുണ്ട്. അത് തെളിയിച്ചിട്ട് വേണം നിങ്ങൾ ഞങ്ങളുടെ ഗ്രന്ഥത്തെ അത് തിരുത്തി എന്ന് പറയാം. പക്ഷേ ഖുറാനിൽ അള്ളാഹു എങ്ങും പറഞ്ഞിട്ടില്ല, അതാണ് ഏറ്റവും അടുത്തൊരു ഗതികേട്. ഖുറാനിൽ അള്ളാഹു എങ്ങും പറഞ്ഞിട്ടില്ല ബൈബിൾ തിരുത്തി എന്ന്. മാത്രമല്ല സൂറ 5:47 അള്ളാഹു പറയുന്നു, ഇഞ്ചീലുകാർ സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർ ഈ ഗ്രന്ഥം വെച്ച് വിധി കൽപ്പിക്കട്ടെ, ആറ് വിധി കൽപ്പിക്കുന്നില്ലയോ അവർ തന്നെ അക്രമകാരികൾ എന്ന് പറഞ്ഞാല്, നിങ്ങളുടെ വാദം അനുസരിച്ച് തെറ്റായ ഒരു പുസ്തകമാണ് ഇഞ്ചീൽ സുവിശേഷം. ആ പുസ്തകം വെച്ച് ഇഞ്ചീലുകാർ ക്രിസ്ത്യാനികൾ വിധി കൽപ്പിക്കട്ടെ എന്ന്. അപ്പൊ നിങ്ങളുടെ അള്ളാഹു നിങ്ങളോട് പഠിപ്പിക്കുകയാണ് ക്രിസ്ത്യാനികൾ വിധി കൽപ്പിക്കട്ടെ. അപ്പൊ തെറ്റായ തിരുത്തപ്പെട്ട ഒരു ഗ്രന്ഥം വെച്ച് വിധി കൽപ്പിക്കാൻ പറഞ്ഞ നിങ്ങളുടെ അള്ളാഹുവാരായി ശശിയായില്ലേ? നിങ്ങളുടെ അള്ളാഹു യാതൊരു ജ്ഞാനവും ഇല്ലാത്തവനായില്ലേ? നിങ്ങളുടെ അള്ളാഹുവിന് അറിയത്തില്ലായിരുന്നു AD 600 കാലഘട്ടങ്ങളിൽ ഈ ബൈബിൾ തിരുത്തിയ? അപ്പോ ഒരു സ്റ്റേറ്റ്മെന്റ് ഇളക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ പ്രമാണം നല്ലപോലെ ഒന്ന് പഠിച്ചിട്ട് വരണം. ചുമ്മാ അത് അന്ധമായ ബൈബിൾ വിരോധവും അന്ധമായ എന്താ പറയുന്ന അള്ളാഹു ഖുറൈഷ് വിഗ്രഹ സ്നേഹം കാണിച്ചുകൊണ്ട് വരുമ്പോൾ ഇത്തരം വലിയ വലിയ അബദ്ധങ്ങളിലേക്ക് ചെന്ന് ചാടും. നമുക്ക് ഈ അഫ്സലിനെ പോലുള്ളവർക്ക് താല്പര്യമുണ്ടെങ്കിൽ ഖുറാന്റെ ആധികാരികത ഇവിടെ തെളിയിക്കാവുന്നതാണ്. ഖുറാന്റെ ക്രോഡീകരണത്തെ പറ്റി, ഖുറാന്റെ സത്യസന്ധതയെ പറ്റി ഇവിടെ വ്യക്തമായിട്ട് തെളിയിക്കാം. അതുപോലെ നേരത്തെ ടിസം ബ്രദർ പറഞ്ഞ കണക്ക് ബൈബിളിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. ഒപ്പം നിങ്ങളുടെ ഗ്രന്ഥത്തിന്റെ മാന്യത കൂടെ നിങ്ങൾ കാണിക്കണം. നേരത്തെ ഇവിടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന കാര്യം പറഞ്ഞു. മുഹമ്മദ് പറഞ്ഞിട്ടില്ലേ ബഹുദൈവ വിശ്വാസികളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലാം? എത്ര ഹദീസ് വേണം? രാത്രി പോയി അതും ഉറങ്ങിക്കിടക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാൻ പറഞ്ഞില്ലേ? അത് ഇവരാരും കണ്ടില്ലെന്ന് തോന്നുന്നു. ആ ഹദീസുകൾ ഇവരാരും വായിച്ചിട്ടും ഇല്ലെന്ന് തോന്നുന്നു. എന്നാൽ ബൈബിളിലെ നേരത്തെ അൽപാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ വിഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിഗ്രഹങ്ങളുടെ മുമ്പിൽ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ട് അത്തരം പാപകരമായ മ്ലേച്ഛമായ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ഇസ്രായേൽ ജനത്തെ അവർ ക്ഷണിക്കുകയും ഇസ്രായേൽ ജനത്തെ ഇസ്രായേലിലെ പുരുഷന്മാരെ വശീകരിക്കുകയും വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി വ്യഭിചാരം ചെയ്യുകയും അങ്ങനെ വ്യഭിചാരത്തിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ അതേ വിഗ്രഹത്തിന്റെ മുമ്പിൽ വെച്ച് നിഷ്ഠൂരമായി കൊല ചെയ്യുകയും ചെയ്യുന്ന ആചാര അനുഷ്ഠാനങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് മോശ പറയുന്നത് ആദ്യം ആ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട പുരുഷന്മാരെ കൊല്ലുക, രണ്ട് ആ സ്ത്രീയിലും അവരിലുണ്ടായ മക്കളെ കൊന്നുകളയുക. അങ്ങനെയാണ് ആ കോണ്ടസ്റ്റ് വരുന്നത്. അതുകൊണ്ട് അവിടെ പുരുഷന്മാരെ പുരുഷ സ്പർശമില്ലാത്ത സ്ത്രീകളെയൊക്കെ അവിടെ നിലനിർത്തിയേക്കുക, അവരെ കൊല്ലരുത് എന്ന് പറയാനുള്ള ഒരു അടിസ്ഥാന കാരണം അതാണ്. ഈ കോണ്ടസ്റ്റ് മനസ്സിലാകാതെ വന്ന് എടുത്തു വെച്ചിട്ട് അങ്ങ് അലക്ക, അതേ കൊണ്ടല്ലേ അവിടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലാൻ പറഞ്ഞില്ലേ? വളരെ മ്ലേച്ഛമായ ഒരു പ്രവൃത്തി നടന്ന ഒരു കാലഘട്ടത്തിലാണ്. നോക്കണം, 2000 വർഷമല്ല, ഏകദേശം 3000 വർഷങ്ങൾക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ, പ്രാകൃതരായി ജീവിക്കുന്ന ഒരു ജനത്തിന്റെ നടുവില് അന്നത്തെ കാലത്ത് ദൈവം അവരെ നടത്തിയിരുന്ന ഏറ്റവും മാനവികമായ രീതി തന്നെയാണ് അന്ന് നടത്തിയിരുന്നത്. വേണ്ട, നിങ്ങളെ പോലുള്ളതൊന്ന് ചിന്തിച്ചു നോക്കി, ഈ കാലഘട്ടത്തില് ഒരു അബോർഷനെ പോലും നമുക്ക് മാനവികത അല്ല എന്ന് പറഞ്ഞ് നമ്മൾ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു കാലഘട്ടമായി കാലഘട്ടം. അബോർഷൻ ചെയ്യരുത്, അതൊരു മനുഷ്യജീവനാണ്, അതിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ കൈവയ്ക്കരുത്, ആ കുഞ്ഞിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മേൽ കൈവയ്ക്കരുത് എന്ന് ശക്തമായിട്ട് വാദിക്കുന്ന ഒരു മാനവിക സമൂഹം ജീവിക്കുന്ന ഈ കാലഘട്ടം. എന്നാൽ ഇതിനെക്കാട്ടും വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയി ലൈംഗിക വീഴ്ചയിൽ വ്യഭിചാരത്തിൽ ഏർപ്പെടുകയും പലരുമായിട്ട് ബന്ധപ്പെടുകയും അപ്പനാണെന്ന് അറിയാൻ വയ്യാത്ത മക്കളെ ജനിപ്പിക്കുകയും അതുങ്ങളെ കൊണ്ടൊന്ന് നിഷ്ഠൂരമായി കൊല്ലുന്ന ഒരു ജനതയെ പിന്നെന്ത് ചെയ്യണം? ഈ കാലഘട്ടത്തിൽ പോലും അബോർഷന്, ഒന്നിലധികം അബോർഷൻ ചെയ്യുന്ന, അതായത് തന്റേതല്ലാത്ത കാരണത്താല് അബോർഷൻ ചെയ്യുന്നവരെ പോലും ശിക്ഷിക്കണമെന്ന് നിയമമുള്ള രാജ്യമാണ് ഇന്ത്യ, അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ എല്ലാം തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരു ഒരു കുഞ്ഞിന്റെ സ്വാതന്ത്ര്യത്തിന് മേൽ, അവന്റെ ജനിക്കാനുള്ള ജീവിക്കാനുള്ള അവകാശത്തിന് മേൽ കൈവയ്ക്കുന്നവരെ അത് കൊലപാതകമാണെന്ന് പഠിപ്പിക്കുകയും അവരെ ശിക്ഷിക്കണമെന്ന് പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുപോലും ഇല്ലാതെ വർഷങ്ങൾക്ക് മുമ്പ് BC 1500-2000 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം മ്ലേച്ഛ പ്രവൃത്തികൾ ചെയ്തവരെ അന്ന് ശിക്ഷിക്കാൻ ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇത് പറയാതെ, ഇതിനെ അഡ്രസ്സ് ചെയ്യാതെ നിങ്ങൾ ഇതാണ്ട് അവിടെ ബൈബിൾ ദൈവം കൊല്ലാൻ പറഞ്ഞു,
ആദ്യം നിങ്ങൾ ബൈബിളിന്റെ കോണ്ടക്സ്റ്റ് നിന്ന് നിങ്ങൾ ബൈബിളിനെ പഠിക്കാൻ ശ്രമിക്കും എന്നത്. രണ്ടാമത് നിങ്ങളുടെ ഗ്രന്ഥമെങ്കിലും നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചിട്ട് വേണം ഞങ്ങളോട് സംവദിക്കാൻ വരാൻ. താങ്ക് യു പാസ്റ്ററെ, അവസരം തന്നതിന്. ഇല്ലേ, ഞാന് ജയസ്വാളനോട് ചേർന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട്, നമ്മുടെ സഹോദരന്മാരുണ്ട്, ലൈജു ജോർജ് കുന്നത്തുണ്ട്, ജിമ്മി പെട്ടറുണ്ട്, ജിബോ ബ്രദർ ഉണ്ട്, ഇവരൊക്കെ സംസാരിക്കും. ഈ വറക്കയുടെ ഒരു കാര്യം, വറക്കയുടെ അടുക്കൽ മുഹമ്മദിനെ ഖദീജ കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട്. നിന്റെ പിതൃവ്യ പുത്രൻ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്ന, എന്ത് സംഭവിച്ചു എന്ന് നീ ചോദിക്കാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഈ വറക്ക മുഹമ്മദിന്റെ ഭാവി പ്രവചിക്കുവാണ്, വറക്ക മുഹമ്മദിന്റെ ഭാവി പ്രവചിക്കുക, നീ എന്താണ് കണ്ടത് എന്നും ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ യുക്തിപരമായ ഒരു ചോദ്യമുണ്ട്. ഇന്നലെയും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ അവിടെ ചോദിച്ചു, പക്ഷെ അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. അതിനു മുമ്പും ഈ പല മുസ്ലിം സുഹൃത്തുക്കളോടും ദാബാ പ്രവർത്തകരോടും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വറക്കയുടെ ഒരു അതോറിറ്റി എന്താണെന്ന്. വറക്ക ഭാവി പ്രവചിക്കുന്നു, വറക്ക മുഹമ്മദിന്റെ ഭാവി പ്രവചിക്കുന്നു, വറക്ക നീ എന്ത് കണ്ടു എന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ വറക്ക ആ സംഭവ സ്ഥലത്ത് ദൂതൻ ജിബ്രീല് ഈ മുഹമ്മദിന്റെ അടുക്കൽ വന്ന ആ സമയത്ത് വറക്ക അവിടെ ഉണ്ടായിരുന്നത് പോലെയാണ് വറക്ക ചോദിക്കുന്നത്, അത് എന്തോ ആകട്ടെ. പക്ഷെ വറക്ക മുഹമ്മദിന്റെ ഭാവി പ്രവചിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, വറക്കയും അള്ളാഹുവിന്റെ പ്രവാചകനായിരുന്നു. ഈസായുടെ ഈസാ നബിക്ക് ശേഷം ആരും മ്യൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, മ്യൂട്ട് ചെയ്യാമോ, ആരും മ്യൂട്ട് ചെയ്തിട്ടില്ല. ബ്രദർ എന്റെ ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റും ബ്രദർ, എനിക്ക് പറ്റുന്നില്ല ബ്രദർ, ഞാൻ അത് കുറെ നേരമായിട്ട് നോക്കുക. ബ്രദറെ ഒന്ന് പുറത്തിറങ്ങി, ഞങ്ങൾ വിളിക്കാം ബ്രദറിനെ. ബ്രദർ ഒന്ന് അല്ലല്ലേ, ഒന്ന് പുറത്തിറങ്ങിട്ട് വരാവോ? ഇപ്പൊ ശരിയായി, ഇപ്പൊ ഓക്കെ ഉണ്ട്, ഇപ്പൊ ഓക്കെ ഉണ്ട്, ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഈ വറക്ക പ്രവാചകനാണോ, അള്ളാഹ് ഈസാ നബിക്ക് ശേഷം മറ്റൊരു പ്രവാചകൻ വന്നിട്ടില്ലെന്നാണ് പറയുന്നത്. ഇവിടെ ഏതാ വറക്ക പ്രവചിക്കുന്നു, അങ്ങനെയാണെങ്കിൽ വറക്കയും പ്രവാചകനാണെന്ന് വരുന്നില്ലേ? വറക്കയും മുഹമ്മദിന്റെ ഭാവി അറിയിക്കുന്ന പ്രവാചകനാണെന്ന് വരുന്നു. അത് മാത്രമല്ല, അങ്ങനെയുള്ള പ്രവാചക പരമ്പര അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ഒരു ഉത്തരം പറയണം. അത്തരത്തിലുള്ള ഒരു പ്രവാചക പരമ്പര ഉണ്ടായിരുന്നോ? വറക്കയ്ക്ക് അങ്ങനെ പറയാനുള്ള അതോറിറ്റി എന്താണ്? വറക്ക ആരാണ് എന്നുള്ള കാര്യത്തിൽ മുസ്ലിം സഹോദരങ്ങൾ ഒരു ഉത്തരം പറയേണ്ടതാണ്. ഇനി മറ്റൊരു കാര്യം, സിജബായി ഒന്ന് പുറത്തിറങ്ങിട്ട് വാ, പുറത്തു പോയിട്ട് വാ, കേൾക്കത്തില്ല. സിജോ കേൾക്കത്തില്ല, കേൾക്കത്തില്ല, ഒന്ന് പുറത്തു പോയിട്ട് വാ, ഒന്ന് പുറത്തു പോയിട്ട് വരൂ. അപ്പോഴേക്ക് ജോൺ ബ്രോ അവസരം വരാൻ, ജോൺ ബ്രോ നേരത്തെ വന്നാണ്, അദ്ദേഹത്തിന് അവസരം കൊടുത്തിട്ട് അങ്ങോട്ട്. നമ്മൾ ഈ വന്നവര് ഒരു ക്രമം പാലിക്കണോട്ടോ. ഇന്നലെ വൈകുന്നേരത്തെ മീറ്റിംഗ് ഞാനും കുറെ സമയം കേട്ടിരുന്നു, പക്ഷെ പൂർണ്ണമായി കേൾക്കാൻ പറ്റിയില്ല, സമയത്തിന്റെ വ്യത്യാസം കൊണ്ട് അല്ലെങ്കിൽ സമയം ലേറ്റ് ആയതുകൊണ്ട്. ഓക്കെ, ഇന്നലെ സംസാരിച്ച സംസാരത്തിൽ നിന്ന് ഉണ്ടായ ഒരു ചോദ്യമാണ് അദ്ദേഹം പറഞ്ഞതായ, ഹരീസ് മദനി സാഹിബ് പറഞ്ഞതായ ഒരു ചോദ്യത്തിൽ നിന്ന് ഒരു മറുപടി ഞാൻ എനിക്ക് ഒന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അതിങ്ങനെയാണ്, അദ്ദേഹം ഭാഷ പറഞ്ഞു നമ്മള് ഖുർആൻ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം അതിൽ പറഞ്ഞിരിക്കുന്നത്. കേൾക്കുന്നില്ലേ? പറഞ്ഞോ, കേൾക്കാം, കേൾക്കാം. ഓക്കെ, വിശ്വസിക്കാത്തതിന് കാരണം അത് ഖുർആൻ മുഹമ്മദ് മാത്രമാണ് ദൈവത്തെ കുറിച്ച് പറയുന്നത്, മുഹമ്മദ് മാത്രമാണ് മുഹമ്മദിനെ കുറിച്ച് പറയുന്നത്, മുഹമ്മദ് സ്വന്തം കാര്യം മാത്രം പറയുന്നത് കൊണ്ട് അതിനൊരു വിശ്വാസ്യത ഇല്ല എന്ന് പറഞ്ഞു. അതിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത് യേശു ക്രിസ്തു അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ തന്നെ എന്നെ കുറിച്ച് സാക്ഷി പറഞ്ഞാൽ ആ സാക്ഷി സത്യമായി വരികയില്ല എന്ന് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് എന്റെ ചോദ്യം, യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷി പറഞ്ഞിട്ടുണ്ടോ? അതിന് ഉത്തരം പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ മഷികത്വം, പ്രവാചകത്വം അല്ല മഷികത്വം, യേശു പ്രവചിച്ചിട്ടുണ്ട്, അതുകൊണ്ട് യേശു പ്രവാചകനാണ്, യേശുവിനെ ദൈവത്തിന്റെ ദാസൻ എന്ന് വിളിച്ചിട്ടുണ്ട്, യേശു നമുക്ക് കർത്താവാണ്, യേശുവിനെ ദൈവം എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ട്, മഹാദൈവവും നമ്മുടെ കർത്താവും എന്ന് അഭിസംബോധന. ഇത്
യേശു അവകാശപ്പെട്ടത് കൊണ്ടല്ല ഇവയൊന്നും. കാരണം ഈ മഷിനയെ കുറിച്ച് ഓൾഡ് ടെസ്റ്റമെന്റ് മുഴുവൻ കണ്ടെത്തുന്നുണ്ട്, കാഴ്ചക്കാരുണ്ട്. നിങ്ങൾ മ്യൂട്ട് ചെയ്യണേ, മറ്റുള്ളവർ മ്യൂട്ട് ചെയ്യണം പ്ലീസ്. വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ആ പറയപ്പെട്ട കാര്യങ്ങളെ. ഇന്നലെ ഈ സുഹൃത്തുക്കൾ പറഞ്ഞു, ഞാന് മനഃപൂർവ്വം മറുപടി പറയാൻ കാരണം ബൈബിളിലേക്ക് ചർച്ച മാറും, അതാണ് അവരുടെ ലക്ഷ്യം, അത് നടക്കുകയില്ല എന്നുള്ള ചിന്തയിലായിരുന്നു ഞങ്ങള്. ഒരു കാരണവശാലും അത് അനുവദിച്ചില്ല. ഒരു നിസ്സാര കാര്യം പറയാം, മത്തായി എഴുതിയതല്ലേ നിങ്ങളുടെ കയ്യിലുള്ള, നിങ്ങൾ എന്തിനാ വിശ്വസിക്കുന്നത്? മത്തായി എഴുതുന്നത് എങ്ങനെയാണ്? 38 തവണ മത്തായി പറയാണ് തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. ഏത് തിരുവെഴുത്ത്? യേശുവിനെ കുറിച്ച് പഴയ നിയമത്തിൽ എഴുതിയ കാര്യങ്ങൾ യേശുവിൽ നിവർത്തീകരിച്ചത് ഞാൻ കാണുന്നു. യേശു വരുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ യേശുവിൽ അക്കംപ്ലിഷ്ഡ് ആകുന്നത് ഞാൻ കാണുന്നു. ഇങ്ങനെ 38 തവണയാണ് മാർക്കോസ് അത് കുറിപ്പിക്കുന്നുണ്ട്. ഇവരേറെ വെറുക്കുന്ന എബ്രാലേഖനത്തിൽ 106 തവണയുണ്ട് ഓൾഡ് ടെസ്റ്റമെന്റ് കൊട്ടേഷൻ. അങ്ങനെ മത്തായി പഴയ നിയമത്തിൽ യേശു പ്രവചിച്ച സംഭവങ്ങളെ, യേശുവിനെ പറ്റി പ്രവചിച്ച സംഭവങ്ങൾ യേശുവിൽ നിറവേറുന്നത് കണ്ട് സ്ഥാപിച്ചെഴുതുന്നതാണ് മത്തായിയുടെ സുവിശേഷം. നമ്മൾ എത്രയോ തവണ ഇത് പറഞ്ഞു. എന്നതുപോലെ യേശു തന്നെ പറഞ്ഞത് കൊണ്ട് യേശു ഒന്നും ആവില്ല. അത് മാത്രം കണ്ടല്ല ക്രൈസ്തവന്റെ വിശ്വാസം. ഇനിയുണ്ടൊരു കാര്യം, യേശുവിനെ അന്നേ ആളുകൾ ചോദ്യം ചെയ്തു, ഇതൊക്കെ പറഞ്ഞല്ലോ, നീ ഒരു അടയാളം കാണിക്ക്, നീ ഒരു അത്ഭുതം കാണിക്ക്, ഇതെല്ലാം പറയുമ്പോ ജനം അവന്റെ പിന്നാലെ എന്ന് പറഞ്ഞ് ചോദിച്ചവൻ അത്ഭുതപ്പെടുന്ന വിധത്തിൽ യേശു അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ, വീര്യപ്രവൃത്തികളാൽ താൻ തന്നെ ക്രിസ്തു എന്നും ദൈവപുത്രനെന്നും അവരെ ബോധ്യപ്പെടുത്തി. ഇനി പത്രോസിന്റെയൊക്കെ കാലത്തേക്ക് വരുമ്പോൾ ക്രിസ്തു തന്നെ മശിഹ എന്ന് തെളിയിച്ചു, വചനം കൊണ്ട് വ്യക്തമാക്കി കൊടുത്തു. അപ്പോലോസ് വന്നിട്ട് എതിർവാദങ്ങളെ കണ്ണിച്ചു, പൗലോസ് വന്നിട്ട് സ്ഥിരീകരിച്ചു. ഇതൊന്നും അറിയാതെ ചുമ്മാതെ ബൈബിളിനെ വിമർശിക്കുകയാണ്. ഖുറാൻ പോലെയല്ല അതിന്റെ കിടപ്പ്. ഓൾഡ് ടെസ്റ്റമെന്റിൽ പറയുന്ന പ്രെഡിക്റ്റഡ് മെസ്സായ അത് യേശു ക്രിസ്തു ആണ് എന്ന് പുതിയ നിയമം തെളിയിച്ച് സ്ഥിരീകരിക്കുമ്പോൾ അവ രണ്ടും കോറിലേറ്റഡ് ആണ്. ആ കൂടെ യേശുവിന്റെ അവകാശവാദങ്ങളുണ്ട്. എന്താ യേശുവിന്റെ അവകാശവാദം? നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് യേശു സ്വയമായി പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 4:23 പരിശോധിക്കുമ്പോൾ കാണാം. ഇനി അവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ ഈ ജനം പറയുക, ഇനി നീ പറഞ്ഞത് കൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നു അവൻ മശിഹയാണ്. അങ്ങനെ ജനങ്ങൾക്ക് വിശ്വാസം വരത്തക്ക വിധം യേശു തന്റെ മശിഹത്വവും രാജാതിരാജ്യത്വവും കർത്താതികർത്തത്വവും അതുപോലെ പ്രവാചകത്വവും ദൈവീകതയും തെളിയിച്ചു അവരുടെ മുമ്പിൽ. മുഹമ്മദിനെ ചലഞ്ച് ചെയ്തവരുടെ മുമ്പിൽ മുഹമ്മദ് പോയിട്ടുണ്ടോ ദൈവികത തെളിയിക്കാൻ, അല്ലെങ്കിൽ ദൈവത്താൽ ഐക്യപ്പെട്ടു തെളിയിക്കാൻ? എന്തായിരുന്നു ഉള്ളത്? ഒന്നുമില്ല, ഒന്നും കൊടുത്തിട്ടില്ല. ഉണ്ടെങ്കിൽ പറയണം. മുഹമ്മദിനോട് അത്ര ആവർത്തി ഇവർ ചോദിച്ചു, നീയും പ്രവാചകനാണെങ്കിൽ അടയാളം കാണിക്ക്, അത്ഭുതം കാണിക്ക്, ഞങ്ങൾക്കൊരു തെളിവിതാ, നീ എന്തുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കണം? അപ്പോഴൊക്കെ പറയുന്നത് ഞാൻ താക്കീതുകാരനാണ്. ഉത്തരം മുട്ടുമ്പോഴേക്ക് സിമ്പിളാകും മുഹമ്മദ്. ഉത്തരം മുട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ലാളിത്യമുള്ള ഒരാളില്ല. എന്നാൽ അല്പം കഴിയുമ്പോഴേക്ക് ആളങ്ങ് കനപ്പെട്ട് വേറൊരു രൂപത്തിലാകും, അങ്ങ് ശക്തനായിട്ട് മാറും. അതെവിടെയാണെന്നറിയണ്ടേ? തന്റെ വാക്കുകൾ കേട്ട് വിശ്വസിക്കുന്നവരുടെ മുമ്പില് മുഹമ്മദിനെ അമാനുഷികനെ പോലെ വെളിപ്പെട്ടു വരും. എതിർക്കുന്നവരുടെ മുമ്പില് ഉത്തരം മുട്ടിക്കഴിയുമ്പോൾ ഞാനൊരു സാധാരണ താക്കീതുകാരനാണ്, കുഴപ്പമൊന്നുമില്ല, സിമ്പിളായ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് എന്നിൽ വേറൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും സാധാരണ മനുഷ്യൻ. അപ്പുറത്ത് ചെല്ലുമ്പോൾ തന്നെ പുകഴ്ത്താൻ, സ്തുതിക്കാൻ അള്ളാഹുവിനെ കൊണ്ടുവരെ തനിക്ക് സുജൂദ് ചെയ്യിച്ചു എന്നുള്ളതാണ്. അള്ളാഹുവിനെ വരെ കൊണ്ട് ഈ പണി ചെയ്യിച്ചു കളഞ്ഞു. അത്തരം കഷിയാണെന്ന് ഓർക്കണം. ഇന്നും നിങ്ങൾ ഒരു ഇസ്ലാമിന്റെ പ്രഭാഷണം ശ്രദ്ധിക്കുക, 99.9% മുഹമ്മദും കഷ്ടിച്ചൊരു പോയിന്റ് അള്ളാഹുവിനെ കുറിച്ചും. നിങ്ങൾ ഏതെങ്കിലും ആളുടെ പ്രസംഗം കേൾക്കുക, അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ ചെയ്തു, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചെയ്തു, അള്ളാഹു ചെയ്ത കാര്യമൊന്നുമില്ല. എപ്പോൾ ആരാണ് ഇവരുടെ ദൈവം? അതുകൂടി പരിശോധിക്കണം. ഇനി യേശു ക്രിസ്തുവിന്റെ അവകാശവാദങ്ങളെ കുറിച്ച് ഇവർ ചോദിച്ച ചോദ്യങ്ങളും ഖുറാനും തമ്മിൽ, ഖുറാന്റെ അവകാശവാദവും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാരണം ഖുറാൻ തെളിയിക്കാൻ ഇവർക്ക് രണ്ട് ദുർബലമായ സ്റ്റെപ്പുകൾ ചവിട്ടി നീക്കണം. ഒന്ന്, അവരിൽ തന്നെ ഇനിയും ഉറപ്പില്ലാത്ത, ഇനിയും ദൈവവചനമെന്ന് കൃത്യമായി ഉറപ്പിക്കാനും ഉറപ്പിക്കാതിരിക്കാനും കഴിയാത്ത ബൈബിള്. രണ്ട്, അപ്പുറത്ത് എവിടെ നിൽക്കുന്നത്? ഹദീസ് എന്ന പേരിലുള്ള പരമ്പര കൃത്യമാണോ ഒന്നും അറിയാത്ത കുറെ ചിന്താശകലങ്ങളുടെ ക്രോഡീകരണം. ചരിത്രപരമായിട്ട് വാല്യൂല്ല, അതുപോലെ തന്നെ മൂല്യവത്തായിട്ട് വാല്യൂല്ല. ഇവ രണ്ടും ഇല്ലാത്ത, മൂല്യങ്ങളില്ലാത്ത രണ്ട് കിതാബുകൾ ചവിട്ടി നിന്നിട്ട് വേണം ഈ പുസ്തകം ഒന്ന് പൊക്കിക്കൊണ്ടു വരാൻ. ഇനി അത് പൊക്കിക്കൊണ്ടു വന്നാലോ അതിനകത്ത് തന്നെ അബദ്ധങ്ങളുടെ ഘോഷയാത്ര എത്ര എണ്ണം കാണിച്ചു തരണം. ഓരോന്നോരോന്നായിട്ട് അക്കമിട്ട് പറയാൻ നമ്മുടെ മുമ്പിലുണ്ട്.
ചന്ദ്രൻ പിള്ളുന്ന രണ്ട് മലയുടെ മീതെ നിൽക്കുന്നു എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് ഏറ്റവും വലിയ അബദ്ധം ഇതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മനുഷ്യനെ ബീജം പുറപ്പെടുന്നത് മുതുകല്ലിൽ നിന്നാണ് എന്ന് പറയുന്നുണ്ട്. മുമ്പേ ഒരു ചർച്ച നയിച്ചാലോ ഡോക്ടറാണെന്നൊക്കെ പറയുന്നത് കേട്ടു. അവരൊക്കെ ഇതാണോ വായിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത്. മനുഷ്യന്റെ ബീജം പുറപ്പെടുന്നത് പുരുഷന് ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മുതുകല്ലിലാണ് എന്നൊക്കെ പറയാൻ ഖുറാൻ പോലൊരു പുസ്തകത്തിനല്ലാതെ വേറെ ആർക്കെങ്കിലും കഴിയുമോ? നിങ്ങൾ നനച്ചു നോക്കി. ഇതേപോലെ തന്നെ ഇവിടെ മറ്റേ നമ്മുടെ ജെയ്സ് പറഞ്ഞു കഴിഞ്ഞു, ഞാനും പറഞ്ഞു, അതായത് ഖുറാൻ തന്നെ പറയുന്നു ഖുറാനിനെ വ്യത്യസ്ത ഖണ്ഡങ്ങളാക്കി മാറ്റിയവരുടെ മേൽ. ഖുറാനെ ആരാണ് ഇങ്ങനെ ഖണ്ഡങ്ങളാക്കി മാറ്റിയത്? ഖുറാനെ ഇങ്ങനെ ഖണ്ഡങ്ങളാക്കി മാറ്റി നശിപ്പിച്ചവരുണ്ടോന്ന് പറയാ. മറ്റൊരിടത്ത് പറയാണ് ഖുറാനെ നാം തന്നെ സംരക്ഷിക്കും, പരസ്പര വൈരുദ്ധ്യങ്ങളുടെ ഒരു വലിയ സഞ്ചയം അതാണ്. പിന്നെ മുഹമ്മദിന്റെ പ്രോഫസി എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ഒരു കാര്യം ഓർക്ക്, എപ്പോഴും ഈ ആളിന്റെ ക്രെഡിബിലിറ്റി വളരെ വലുതാണ്. ഈ പറയുന്ന ആളിന്റെ ക്രെഡിബിലിറ്റി വളരെ വലുതാണ്, അതുകൊണ്ടാണ് ഒരാളെ വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തിലാണ് ഈ സമൂഹത്തിന്റെ മുഴുവൻ നിലനിൽപ്പ്. പറഞ്ഞതാരാണ്? പറഞ്ഞത് മുഹമ്മദാ, അതുകൊണ്ട് തന്നെ അവിശ്വസനീയമാ. കാരണം എന്താണ്? മുഹമ്മദ് എന്ന മനുഷ്യൻ ഈ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും സ്വന്തം സുഖലോല് പതുക്ക് അള്ളാഹുവിനെ മാറ്റിമറിക്കുന്ന കാണാം, സ്വന്തം സുഖലോലുപതയ്ക്ക് അതുവരെ നിലനിന്ന വ്യവസ്ഥകളെ മാറ്റിമറിക്കുന്ന കാണാം. സ്വന്തം സുഖലോലുപത, അത് കേവലമായ സുഖലോലുപതയല്ല, അദ്ദേഹത്തിന് സ്ത്രീകളെ വേണം. തനിക്ക് സ്ത്രീകളെ വേണമെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് നിയമങ്ങളങ്ങ് ഉണ്ടാകുക, അതുവരെ നിയമം മാറുക, മരുമോന്റെ ഭാര്യയും കല്യാണം കഴിക്കാവുന്നാകുകയാണ്. എന്നിട്ട് തൻ്റെ സ്ത്രീകളെ വേറെ ആരും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീകളെല്ലാം അമ്മയാണെന്ന് പറയുക, താനാണെ പിതാവുമല്ല. ഇങ്ങനെ ഇത് കണ്ടാൽ പോലും ഈ മനുഷ്യന്റെ ഉള്ളിലിരിപ്പ് അറിയാതെ ഇങ്ങനെ ചിന്തിച്ചു പോരാൻ ഈ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താ? ഇവരുടെ ദൈവം മുഹമ്മദാണ്. ഇനി എന്നാ വൃത്തികേട് കാണിച്ചാലും ദൈവത്തെ തള്ളി ഒരു ചിന്തയില്ല. അവരുടെ ദൈവം ഈ പറയപ്പെട്ട വിധത്തിൽ ധൈര്യമുണ്ടോ ഏതെങ്കിലും മുസൽമാൻ പറയാൻ, ദൈവം ഞങ്ങളുടെ ദൈവം പടച്ചവനാണ്, എന്നിട്ട് തെളിയിച്ചു തരണം. ഞാൻ പറഞ്ഞുതരാം മുഹമ്മദാണ് നിങ്ങളുടെ ദൈവം, കണക്ക് നിരത്തി പറഞ്ഞുതരാം, ലോകരാജ്യങ്ങളിൽ നിലനിൽക്കുന്ന നിയമം നിരത്തി ഖുറാന്റെ ഭാഗങ്ങൾ ഉദ്ധരിച്ച് ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദ് എന്ന് പറയുന്ന ഈ ആളിനെ ദൈവമായിട്ട് ഇവർ കാണുന്നിടത്തോളം, മുഹമ്മദിനെ സ്തുതിക്കുന്നിടത്തോളം, പുകഴ്ത്തുന്ന ഇടത്തോളം ഇവരെ ഉള്ളിൽ നിന്ന് ഈ കഥാപാത്രം മായൂല. പക്ഷേ ഒരു കാര്യമുണ്ട്, ബോധമുള്ളൊരു സമൂഹം ഇന്ന് വളർന്നു വരുന്നു, അവർക്ക് നാണക്കേട് തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇന്ന് ഞാൻ വളരെ രസാവഹമായൊരു കാര്യം കൂടെ കേട്ടു, ഖുറാനിസ്റ്റുകൾ എന്ന ആ സമൂഹം വന്നിട്ട് പുതിയൊരു തരം പഠനമാണ്. അതനുസരിച്ച് ഈ 33-ാം അധ്യായത്തിലെ സയ്യിദ് ഒരു സങ്കല്പ കഥാപാത്രമാണ്. അവിടെ പറയുന്ന സൈനവ് എന്ന് പറയുന്നത് ലിറ്ററലല്ല, കൊള്ളാം, അത്രയും അവർ പുരോഗമിച്ചല്ലോ, വളരെ കൊള്ളാം, ഇവർക്ക് പുരോഗതിയുണ്ട്. കാരണം ഇവർ തന്നെ ഹദീസുകളിൽ എഴുതി വെച്ചിരിക്കുന്ന വൃത്തിഹീനതകളെ കണ്ട് ഓക്കാനിച്ച് നിൽക്കുന്നു. കാരണം എന്താ, അവർക്കറിയാം അത് മുഴുവൻ വൃത്തികേടാണ്, ഒരു മനുഷ്യന് ചേരാത്ത അധമ പ്രവൃത്തിയാണ് ഇത്. തലയായവനിൽ നല്ലോ സകലത്തിൽ രൂപപ്പെടുന്ന ബൈബിളിലൊരു വാക്യമുണ്ട്, ഇവരുടെ തലയാര മുഹമ്മദ്. ആ മുഹമ്മദ് എന്താ ചെയ്തത്? മനുഷ്യനീതിക്ക് നിരക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം. ഇവരിരിക്കുന്ന അഫ്സലുണ്ടല്ലോ, അഫ്സലിന് പഴയ കാലത്തെ ഓർമ്മകൾ ഉണ്ടാവും. ഞങ്ങൾ കെഞ്ചി ചോദിച്ചൊരു ചോദ്യമുണ്ട്, അഫ്സലെ പറയൂ, എന്താണ് ഞങ്ങൾ മുഹമ്മദിൽ കാണേണ്ട മാതൃക? ഞങ്ങളൊക്കെ അനുഗമിക്കാം, പറയൂ, യേശുക്രിസ്തുവിലില്ലാത്ത, പൗലോസിലില്ലാത്ത എന്ത് ശ്രേഷ്ഠത, ഒന്ന് പറയൂ എന്ന് ചോദിച്ചപ്പോൾ അഫ്സൽ പറഞ്ഞു തന്ന പഴയ മാതൃക ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്, ഞാൻ അഫ്സലിനെ അത് പറഞ്ഞ് ഒരിക്കൽ കൂടി ബുദ്ധിമുട്ടിക്കുന്നില്ല. വളരെ മ്ലേച്ഛതയാണ് അവിടെയും പറഞ്ഞു വെക്കുന്നത്, മനുഷ്യൻ അനുഗമിക്കാൻ കൊള്ളാവുന്ന മാതൃക. ഇനിയും പറയാൻ അവസരമുണ്ട്, ഇതിനെല്ലാം നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഞങ്ങൾ വർഷങ്ങളായി ചോദിച്ചുകൊണ്ടിരിക്കുന്നു മുഹമ്മദിൽ നിന്ന് ആധുനിക സമൂഹം പഠിക്കേണ്ട 10 മാതൃക. മുഹമ്മദ് അടിമകളെ കുറിച്ച് എന്ത് പറഞ്ഞു? അടിമകൾക്ക് മോചനം കൊടുക്കാൻ പറഞ്ഞു. മുഹമ്മദ് സ്ത്രീകളെ കുറിച്ച് എന്ത് പറഞ്ഞു? മുഹമ്മദ് പറഞ്ഞു എന്ന് മാത്രമല്ല ജീവിതത്തിലെ മാതൃക കാട്ടിയത് എന്താണ്? പറഞ്ഞ പല കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് സംസാരിക്കുക എന്നതിനപ്പുറത്ത് അത് പാട്ട് പാടുന്ന രീതിയിൽ മക്കളെ എന്നൊക്കെ പറഞ്ഞ് അബ്ദുൽ നാസർ മദനിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലാതെ മുഹമ്മദിലെ 10 മാതൃക കാണിക്കാൻ പറഞ്ഞാൽ 10 പോയിട്ട് ഒരെണ്ണം കാണിക്കാൻ, അര കാണിക്കാൻ, 0.5% മാതൃക കാണിക്കാൻ നിങ്ങളെയൊന്നും പക്കലില്ല. എന്നിട്ട് പറയാണ് ബൈബിൾ വിശ്വസിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മുഹമ്മദിനെ വിശ്വസിച്ചുകൂടെ. ബൈബിൾ വിശ്വസിക്കുന്ന രീതി ഞങ്ങൾ വിശ്വസിക്കുന്നതുകൊണ്ടാണ് മുഹമ്മദിനെ സ്വീകരിക്കാത്തത്. ഞങ്ങളുടെ പക്കൽ ബൈബിൾ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ മുഹമ്മദിനെ സ്വീകരിക്കാത്തത്. കാരണം മുഹമ്മദ് ഇടത്തോട്ട് മനുഷ്യരാശിയെ ചരിച്ചു, ബൈബിൾ വലത്തോട്ട് ചരിച്ചു. ബൈബിൾ വ്യഭിചാരത്തിനെതിരെ കർശന നിലപാടെടുത്തു, മുഹമ്മദ് അത് ലിബറലാക്കി മാറ്റി. ബൈബിൾ അടിമത്തത്തിനെതിരെ പറഞ്ഞു, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു സ്വതന്ത്രനാക്കി. ഒരു ബൈബിളിൽ ഒരു വചനം തന്നെ, ഒരു പുസ്തകം തന്നെ അടിമത്തത്തിനെതിരെ എഴുതി ക്രിസ്ത്യാനിറ്റി ലോക ചരിത്രത്തിൽ അടിമത്തത്തെ എങ്ങും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അങ്ങനെ അതിനെ ചിന്തിച്ചു മുഹമ്മദ്. പറഞ്ഞു എണ്ണമറ്റ അടിമകളെ സ്വന്തമാക്കാൻ, അടിമ സ്ത്രീകളെ സ്വന്തമാക്കാൻ. ഇവിടെ ആരോ മുമ്പൊരിക്കെ പറയുന്ന കേട്ടു, ഇവിടെ വന്നിരിക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞു കേട്ടല്ലോ, എന്തെന്നാണ് ആ സഫിയയുടെ കല്യാണം പറഞ്ഞെന്തെന്നാ, ഉന്നത കുലജാതയായ സഫിയയ്ക്ക് ചേരുന്ന ആള് ഉന്നത കുലജാതനായ മുഹമ്മദ്. മുഹമ്മദ് ഏത് ഉന്നത കുലജാതന? എന്ത് പാരമ്പര്യ മുഹമ്മദിനുള്ളത്? അഷ്ടിക്ക് വകയില്ലാത്തൊരു സാധാരണ കച്ചവടക്കാരന്റെ മകനല്ലേ?
ആ അവസ്ഥയിൽ കിടക്കുന്ന ആൾ ഉന്നത കുലജാതനം. ആ ഉന്നത കുലജാതനോട് കിനാനയുടെ ഭാര്യയെ സ്വന്തമാക്കുന്ന ഘട്ടത്തിൽ പറയുക, അവളും ഉന്നത ഇതിൽപ്പെട്ട ഇതും ഉന്നത, എന്നിട്ട് പറയാ ഉച്ചനീചത്വം മാറ്റിയ കൃതിയാണ് ഖുർആൻ. ഉച്ചനീചത്വം മാറ്റിയത് എവിടെയാ? നമ്മുടെ സയ്യിദിന്റെയും സൈനവയുടെയും കാര്യത്തിൽ. സയ്യിദിന്റെ സൈനവയുടെയും കാര്യത്തിൽ ഒരു പാരാമീറ്റർ, ഇപ്പുറത്ത് മുഹമ്മദിന്റെ കാര്യത്തിൽ വേറൊന്ന്. ചുരുക്കത്തില് യുദ്ധത്തിലും സാമൂഹ്യ രംഗങ്ങളിലും സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടാൽ അവളെ സ്വന്തമാക്കണം എന്ന മോഹത്തിന് വേണ്ടി അല്ലാതെ മുഹമ്മദിനും ഖുർആനും വേറെ ഒരു ലക്ഷ്യമില്ല. മുഹമ്മദ് ജഡീകമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, ജഡത്തിന്റെ ആസക്തിക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾക്ക് ഒരു സർവശക്തൻ എന്ന പേരില് ഒരു ഗോത്രദേവനെ പ്രൊമോട്ട് ചെയ്ത് പ്രപഞ്ചനാഥനാക്കി മാറ്റി തന്റെ കൊള്ളയ്ക്ക്, തന്റെ സ്ത്രീ സംഭോഗ തൽപരതയ്ക്ക് ഒക്കെ കൂട്ടുനിർത്തി എന്നതിനപ്പുറത്ത് ചരിത്രം പഠിച്ചാലും ഖുർആൻ പഠിച്ചാലും വേറെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനോട് ഇത്രയും ആഡ് ചെയ്യേണ്ട കാരണം നമ്മുടെ ടൈറ്റിൽ അങ്ങനെ ആയതുകൊണ്ടാണ്. ആ ടൈറ്റിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, ബൈബിൾ ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്, യേശുവിനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് മുഹമ്മദ് എന്ന ആളിന്റെ അധർമ്മ പ്രവൃത്തി ഞങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അധർമ്മമല്ലാതെ ഒന്നും അതിൽ കാണുന്നില്ല, ഒരു നന്മയ്ക്കും അതിൽ കാര്യമില്ല. ഇത് അൽക്കൊടുത്തോട്ടം വെറുതെ കട്ട് ചെയ്ത് പറയുന്നു വേണ്ട. ഏ കേൾക്കുന്ന മുസ്ലിം സഹോദരന്മാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാവ് ഞങ്ങൾ ബന്ധിക്കില്ല, നിങ്ങളെ താഴോട്ടിറക്കി വിടൂല, നിങ്ങളെ കർശനമായിട്ട് മിണ്ടായിരിക്കാൻ പറയില്ല. വരാം, ആർക്കും വന്നിട്ട് മുഹമ്മദിന്റെ ധാർമ്മികത എന്താണെന്ന് കൃത്യം ഇവിടെ പറഞ്ഞ് സ്ഥാപിച്ചു പോകാം. ഞങ്ങൾ ഇവിടെ ഇരുന്നത് അംഗീകരിക്കും. അതിൽ പോലെ എന്താ ഉള്ളത്? നിങ്ങൾ പറയുന്നത് വരെ ഞങ്ങൾ കേട്ടിരിക്കും. ഉണ്ടെങ്കിൽ ആർക്കും മുമ്പോട്ട് വരാം, സംസാരിക്കാം, യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ. കൊടിത്തോട്ടം ബ്രദറെ, ഇന്നലത്തെ മറ്റേ ഡിബേറ്റിന്റെ മറ്റേ ക്ലിപ്പിങ്ങോ മറ്റേ കാര്യങ്ങളോ യൂട്യൂബിലും മറ്റോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോന്ന് അറിയാനായിട്ടാണ്. ഞാൻ ഇന്നലെ അത് കേട്ടില്ല. അന്ന് രാവിലെ ഒരു പരാമർശം ഉണ്ടായിരുന്നു, താങ്കളും മറ്റേ ഹാരിസ് മദനിയുമായിട്ടുള്ള അതിനെ കുറിച്ചാണ്. എന്റെ പക്കൽ വീഡിയോ ഉണ്ട്, അത് ഘട്ടം ഘട്ടമായിട്ട് പുറത്തു വിടാൻ വേണ്ട പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് അതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ വീഡിയോ ഒക്കെ ഡിസംബറോ പുറത്തോട്ട് വിടുന്നുമുണ്ട്. അദ്ദേഹം അത് വേണ്ടതൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ റിസ്കിൽ ചിലത് സൂക്ഷിച്ചിട്ടുണ്ട് ആവശ്യമായ ഘട്ടത്തിൽ പുറത്തേക്ക് വരാൻ. കാരണം ഇസ്ലാമിൽ അനുവദനീയമായ ഒരു പരിപാടിയുണ്ട്, തക്കിയ അടിക്കുക എന്ന് പറയും. അതായത് കള്ളം പറയാൻ നിയമപരമായിട്ട് അനുവാദമുള്ള ഒരു സമൂഹമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. കള്ളം പറയാൻ അങ്ങനെ തക്കിയ അടിച്ച ഒത്തിരി സന്ദർഭമുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഈ പറയാത്ത നമ്മുടെ കൺമുമ്പിൽ പറയും, പറഞ്ഞു അത് സ്ഥാപിക്കും. രണ്ട്, നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അത് വളച്ചിട്ട് നമ്മുടെ മീതയാക്കും. ഉദാഹരണം, നിങ്ങളിപ്പോൾ പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് അവരൊന്ന് ഊഹിച്ചു വായിച്ചിട്ട് അത് സ്ഥിരീകരിച്ചു വെക്കും. അങ്ങനെയാണ് ഇന്ന് പറഞ്ഞേക്കുന്നത്, പൗലോസ് കള്ളം പറഞ്ഞതായി അനുകൂടത്തോടം പറഞ്ഞത്. അത് ഈ ഹദീസിന്റെ കാര്യം പറഞ്ഞല്ല, ഇന്ന് രണ്ടു മൂന്നമാര് ചർച്ച ചെയ്തത് എന്താണെന്നറിയോ? പൗലോസ് കള്ളം പറഞ്ഞതായി, അനുകൂടത്തോടം പറഞ്ഞതായി, ഹാരിസ് മദനി കേട്ടതായി, മുഹമ്മദ് ഈസ പറഞ്ഞതായിട്ട് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞിരുന്നു അവിടെ. ഞാൻ ജീവനോടെ അവിടെ കയറി ചെന്നു, അത് എന്റെ പേരുള്ളതുകൊണ്ടാണ് കയറി ചെന്നത്. കയറി ചെന്നിട്ട് പറഞ്ഞു, ഞാൻ കള്ളം പറഞ്ഞത് ഏത് സമയത്താണ്? പൗലോസ് കള്ളം പറഞ്ഞത് പറയാമെങ്കിൽ നാളെ നേരം വിളിക്കാൻ പൊന്നാനി പോവുക, പിന്നെ സമയമൊന്നുമില്ല. അന്നര ചെല്ലുക, പൊന്നാനി ചെല്ലുക, മതപരിവർത്തനം ചെയ്യുക, ഇത് പ്ലാനിട്ട് തന്നെ. ഞാൻ ഇവിടെ ഇപ്പൊ ഈ പദമാണ് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവർ നുണയല്ലാതെ വായെടുത്താലൊന്നും പറയില്ല. നുണ മാത്രം പ്രവർത്തിക്കുക, നുണ പറയുക, പറയാത്ത പറയുക, ഇത് ഇവരൊരു ശൈലിയാണ്. രണ്ട്, ഇവിടെ പ്രിൻസ് പറഞ്ഞൊരു കാര്യമുണ്ട് വന്നപ്പോൾ, ദേവമാനോട് ഇവിടെ ചേർത്ത് പറയാം. പ്രിൻസ് പറഞ്ഞ എന്താണെന്നറിയണ്ടേ? ഈ ഗ്രൂപ്പിൽ ഞാൻ എന്റെ പേര് കണ്ടോണ്ട് കയറിച്ചത്, ഇതെന്താ സംഭവം എന്ന് നോക്കാൻ കയറിച്ചെന്ന കേറി ചെല്ലേം ഏടാ പോടാ മറ്റവനെ മരിച്ചവരെ എന്ന് പറഞ്ഞൊരു മോഡറേറ്റർ അങ്ങ് പറയുകയാണ്. മോഡറേറ്റർ ഇത് പറയുമ്പോൾ അവിടെ കേട്ടിരുന്ന രണ്ട് മുസ്ലിങ്ങൾ പറഞ്ഞു, അത് മോശമല്ലേ, നമ്മൾ ഇൻവൈറ്റ് ചെയ്ത്, ഞാൻ താഴെ വന്നു ഇൻവൈറ്റ് ചെയ്തു, ഞാൻ എന്റെ കാര്യം പറഞ്ഞു. നെക്സ്റ്റ് സംസാരിക്കുന്ന വഴിക്ക് എന്നോട് ചോദിച്ചപ്പം ഇവർ പറഞ്ഞൊരു കാര്യം, അൽക്കുടത്തോട്ടത്തെ പോലുള്ളവരെ വിളിക്കരുത്, കാരണം അതിലും ക്രെഡിബിലിറ്റി ഉള്ള ക്രിസ്ത്യാനികളുണ്ട്, അവരെ വിളിക്കണം. ഷിവുവിനെയൊക്കെ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു, ക്രെഡിബിലിറ്റി ഉണ്ടോ വിളിക്കണം. തിരുവട്ടാറിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, തിരുവട്ടാർ ഈ സമൂഹത്തിലെ വളരെ ചെറിയൊരു പ്രസ്ഥാനത്തിൻ്റെ മെമ്പറാണ്. അതിലും അതിലും വലിയ പതിന്മടങ്ങായിട്ട് വലിയൊരു പ്രസ്ഥാനമാണ് ഞങ്ങളുടേത്. ചെറിയതായിട്ട് കാണിച്ചല്ല തിരുവട്ടാറിനെ, ലൈവ് ജോലിനൊക്കെ അറിയാം. ലോകത്തിൽ ഫാസ്റ്റ് ഗ്രോയിങ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഞങ്ങൾ. ഫാസ്റ്റ് ഗ്രോയിങ് കമ്മ്യൂണിറ്റി, ലോകത്തിലെ ഏറ്റവും വലിയ ലോക്കൽ ചർച്ച് പെന്തക്കോസ്ത് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്കൽ ചർച്ച് പെന്തക്കോസ്ത് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ലോക്കൽ ചർച്ചിൽ 900,000+ പേര് കൂടുന്ന പെന്തക്കോസ്തൽ ചർച്ചാണ്. ഇന്ത്യയിലും അതുപോലെ തന്നെയാണ്.
ഒരാൾ പറഞ്ഞു നിങ്ങളുടെ സഭയുടെ പരസ്യം പറയാനുള്ള സ്ഥലമല്ല വിട്ടോണോന്ന് പറഞ്ഞു. ഇവർക്കിത് പറയാം. അപ്പൊ ഞാനിവിടെ ജനാധിപത്യ മര്യാദ ഇല്ല ഇത്രയും പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയാണ് വന്നത്. രണ്ടാം ഘട്ടം എന്താ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ ഞാൻ പോകാൻ തന്നെ വന്നാണ്. അതിലെ വിഷയം ഈ നിങ്ങളുടെ ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് വീണ്ടും ഈ പുള്ളി പറയാൻ തുടങ്ങി ഇവനോടൊക്കെ സംസാരിക്കാൻ ആരാ, നീ നിന്റെ അവിടെ പോയി സംസാരിക്കണം, അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പ്രകോപിതനാകുന്ന ഒരാളല്ല, ഒക്കെ കേട്ടിരുന്നു. എനിക്ക് ഒരു കാര്യം പറയാനുള്ളായിരുന്നു. അതായത് പൗരോസ് കള്ളം പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞതായി നിങ്ങളുടെ എൻ്റെ വീഡിയോ കിട്ടുമോ, പ്രശ്നം തീർന്നു. അങ്ങനെ ഇട്ടെങ്കിൽ ഞാൻ മതപരിവർത്തനം ചെയ്യാൻ തയ്യാർ, ഇത് പറഞ്ഞു ഞാൻ പോരുകയും ചെയ്തു. അതിനിടയ്ക്ക് ഒരു ഡോക്ടർ പറഞ്ഞ കാര്യം നമ്മൾ മുമ്പേ കേട്ടത്, ഇവരോടൊന്നും ഇങ്ങനെ പറഞ്ഞാൽ പോരാ, കാരണം ഞങ്ങളുടെ പ്രവാചകനെ ആക്ഷേപിച്ചു. ഇത് കേൾക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയൂ ഞാൻ പ്രവാചകനെ ആക്ഷേപിച്ചെങ്കിൽ എവിടെ ഇല്ലാത്ത കാര്യം ഞാൻ പ്രവാചകന്റെ പേരിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ആയിഷാബിയുടെ കല്യാണം എടുത്താലും ഹഫ്സയുടെ വീട്ടിൽ മാരിയത്തിനെ കൊണ്ട് അദ്ദേഹം അവിടെ ചെന്നിട്ട് സഹകരിച്ച കാര്യമാണെങ്കിലും അദ്ദേഹം മറ്റേ ഉമ്മുഫാദി എന്ന ചെറിയ കുഞ്ഞ് മുട്ടയിലടയുന്ന മുട്ടയിലടയല്ല വയറുകൊണ്ട് നീന്തുന്ന കുഞ്ഞിനെ കണ്ടിട്ട് ഇവള് പ്രായമാകുമ്പോൾ ഞാൻ കേട്ടുമായിരുന്നു എന്ന് പറയുന്നതിനും എല്ലാം തെളികൊണ്ട്, ഇവർ ഉദ്ധരിക്കുന്ന കൃതികളുടെ തെളികൊണ്ട്. കർട്ടൻ മാറിപ്പോയപ്പോൾ നമ്മുടെ സൈനവിന്റെ നഗ്നത കണ്ടിട്ട് സെൽഫ് കൺട്രോൾ പോയ മുഹമ്മദിനെ കുറിച്ച് തബരി 8:4 എഴുതി വെച്ചിട്ടുണ്ട്. തബരി ഇത് കേട്ടാൽ ഇവരവിടെ കിടന്ന് ഇങ്ങനെ കിടുകിടാ വിറയ്ക്കും. ഓർത്തോണം, തബരി എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനിയൊന്നുമല്ല, തബരി ഇസ്ലാമിക ചരിത്രത്തിലെ ആധികാരിക പണ്ഡിതനാണ്. താരിഖുൽ റസൂൽ എന്ന് പറയുന്ന വിഖ്യാത കൃതിയുടെ എഴുത്തുകാരനാണ്. ഇതൊക്കെ നമ്മൾ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ബാക്കി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ സുഹൃത്ത് ചോദിച്ച ചോദ്യത്തെ ഇങ്ങനെ പരിമിതപ്പെടുത്തി പറയാം, അവിടെ ഇന്നലെ ഹാരിസ് മദനിക്ക് എന്ത് പറ്റിയെന്നൊക്കെ കൃത്യം കിടപ്പുണ്ട്. അതിൻ്റെ ആവശ്യമുള്ള ഘട്ടത്തിൽ പുറത്തേക്ക് വിടും. നമുക്ക് വീഡിയോ ഇടാൻ ഉള്ള സംവിധാനങ്ങൾ ആയിട്ടുണ്ട്, അത് ക്രമേണ പുറത്തേക്ക് വിടാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടവർ എനിക്കൊത്ത് ടീസൺ ബോയെ സമീപിക്കുന്ന അതിലൊക്കെ ഏറ്റവും ഭംഗിയും തോന്നുന്നു. അദ്ദേഹമാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. താങ്ക് യു. ഇനി വന്ന മോഡറേറ്റേഴ്സ് ഒന്ന് കൈകാര്യം ചെയ്യണേ കാര്യങ്ങൾ. ഗുരുജി സിജോ ബ്രദറോ അല്ലെങ്കിൽ ടീസൺ ബ്രോയോ ആരെങ്കിലും ഒന്ന് കൈകാര്യം ചെയ്യണം. ഇവർക്കൊക്കെ സമയം കൊടുത്തട്ടെ. ലൈവ് ജൂറിയിലേക്ക് വിസ്റ്റഡിലേക്ക് ഒക്കെ പോകേണ്ടതുണ്ട്. ടോസ്റ്റ് മാസ്റ്റർ റെഡി ആണെങ്കിൽ അദ്ദേഹത്തിനും കൊടുക്കണം. ഈ അതിന്റെ ക്രമം അനുസരിച്ച് ചെയ്തോളൂ. താങ്ക് യു. ഞാൻ ഒന്ന് പറയട്ടെ. ആ പറഞ്ഞോ പറഞ്ഞോ ബ്രദർ, താങ്കൾ സംസാരിച്ചായിരുന്നു? ഇല്ല ഇല്ല ഇല്ല, സംസാരിച്ചു സംസാരിച്ചു. നമുക്ക് ഇടയ്ക്ക് ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്ത് വരാം, അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് വിട്ടാൽ അവരെ ഇൻവിറ്റ് ചെയ്യും. ഇത് ഇപ്പം ഹാൻഡ് റൈസിങ് ഓപ്പൺ ആണ്. എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടെങ്കിൽ സംസാരിക്കാം. അവർ വന്നാൽ നമ്മൾ അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സഹോദരങ്ങളിലേക്ക് തന്നെ. അപ്പൊ സംസാരിച്ചോ. ഞാൻ ഇപ്പൊ ചെറിയ പോയിന്റ്സ് മാത്രമാണ്. ഞാനിപ്പോ ഈ ബൈബിളിനൊക്കെ നോക്കുമ്പോൾ നമ്മൾ കമ്പയർ ടു ഖുർആൻ നമ്മൾ ഒരു ഇന്റലിജന്റ് ബുക്കായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് നമ്മള് ഒരു സുവിശേഷം ഒരാളല്ല എഴുതിയത്, നമുക്ക് ഒരു സുവിശേഷം ഉള്ളൂ, പക്ഷെ അത് നാല് പേരാണ് എഴുതിയത്. വ്യത്യസ്തമായ നാല് പേരും നാല് ഘട്ട നാല് പീരിയഡ്സിലും നാല് സ്ഥലങ്ങളിലുമാണ് എഴുതി, പക്ഷെ അവരെല്ലാം ഒരു കാര്യം എഴുതി. അതിൽ നിന്ന് തന്നെ നമുക്കൊരു അറ്റസ്റ്റേഷൻ കിട്ടി. അതായത് ഈ ഗോസ്പെൽസ് ഒക്കെ ട്രൂ ആണ്. അതായത് ഒരാളല്ല, രണ്ടാളല്ല, മൂന്നാളല്ല, നാല് പേര് യേശുവിന്റെ സുവിശേഷം പറയുമ്പോൾ അത് അവിശ്വസിക്കാൻ ഈസിയാണ്, അത് തള്ളിക്കളയാൻ പാടാണ്. എന്ന് വെച്ചാൽ അവിടെ അത് വെച്ചുകൊണ്ടാണ് ഇവര് സുവിശേഷം അറിയിക്കുകയും ഒക്കെ. അത് റെഫ്യൂട്ട് ചെയ്യാൻ തെറ്റാണെങ്കിൽ അത് റെഫ്യൂട്ട് ചെയ്യാനും ഈസിയാണ്. അത് മാത്രമല്ല, ഈ എല്ലാ ഡിസൈപ്പിൾസും അതിനെ അഗ്രീ ചെയ്യുന്നു. പിന്നെ ഇവര് കൊണ്ടുവരുന്ന ഒരു എന്താ പറയുന്നത്, എപ്പോഴും കൊണ്ടുവരുന്ന ഒരു അലിഗേഷൻ ആണ് പൗലോസ് എങ്ങനെ അപ്പോസ്റ്റലിനായി. അദ്ദേഹം യേശുവിനെ കണ്ടിട്ടുള്ളൂ, യേശു വന്നിട്ട് നേരിട്ട് തിരഞ്ഞെടുത്തോ, പത്രോസിനെ പോലെ തിരഞ്ഞെടുത്തോ. അവിടെ തന്നെ അവർക്കൊരു മണ്ടത്തരവും പറ്റുന്നുണ്ട്. അവര് വെക്കുന്ന വാദത്തിൽ തന്നെ മുഹമ്മദിനെ കൊണ്ടുപോയി പൊതച്ച് മൂടുകയാണ് ചെയ്യുന്നത്. അള്ളാഹു എന്തെങ്കിലും മുഹമ്മദിനെ നേരിട്ട് വന്ന് നീയാണ് അപ്പോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുമില്ല. പക്ഷെ യേശു പൗലോസിനെ തിരഞ്ഞെടുത്തത് അവിടെ മാത്രമല്ല പറഞ്ഞത്, പക്ഷെ ഹി വാസ് വെരി ഇന്റലിജന്റ് ഇനഫ് ടു ഇൻഫോം അനനിയാസ്. അനനിയാസിന്റെ അടുത്തും പറഞ്ഞു ഇങ്ങനെ പൗലോസിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ അനനിയാസ് പറയുന്ന കംപ്ലൈന്റ് അത് ശരി, അത് കുഴപ്പമില്ലെന്ന്. അത് ആ വേർഡ് സ്പ്രെഡായി
ഈ ഡിസേബിൾസിന്റെ അടുത്തും പോയി അതെല്ലാം ഇങ്ങനെ ബൈബിൾ ഇസ് ഫുൾ ഓഫ് അറ്റസ്റ്റേഷൻസ് അറ്റസ്റ്റേഷൻ ആവുമ്പോൾ അപ്പോൾ അത് റിജക്ട് ചെയ്യാനുള്ള കാരണങ്ങളെ ഇല്ലാതാക്കുവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ 2000 വർഷം ഇനിയുമുള്ള വർഷങ്ങളെല്ലാം ഇത് പക്ഷേ ഖുറാൻ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് എ സിംഗിൾ ലൈൻ ആരാണ് അറ്റസ്റ്റ് ചെയ്ത് മുഹമ്മദിനെ അറ്റസ്റ്റ് ചെയ്ത് അള്ളാഹുവിനെ ആരാ അറ്റസ്റ്റ് ചെയ്ത് മുഹമ്മദ് അപ്പോൾ എത്ര ഒരു വീക്കായ ഒരു അറ്റസ്റ്റേഷൻ ആണെന്ന് നോക്കും പിന്നെ ഒരു കാര്യം പിന്നെ മുസാവിർ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു മറ്റേ ബൈബിളിലെ വയലൻസ് സാധാരണ ആൾക്കാർ ഈ എന്താ പറയുന്ന ഓൾഡ് ടെസ്റ്റമെന്റ് വയലൻസിൽ ഈ കഴുതയൊക്കെ കൊന്നല്ലോ എന്തിനാ കഴുതയൊക്കെ പോയി കൊല്ലുന്നത് പക്ഷെ അവർ ഖുറാനിലും ഹദീസിലും തന്നെ അത് എന്താ പറയുന്ന ഈ എന്താ പോളിറ്റീസിന്റെ മരങ്ങളൊക്കെ വെട്ടി മാറ്റാനും പറയും അതായത് അതിനകത്ത് ഒരു ചാപ്റ്റർ തന്നെയുണ്ട് പെർമിസിബിലിറ്റി ഓഫ് കട്ടിംഗ് ഡൗൺ ദ ട്രീസ് ഓഫ് ഉഫാർ ഉഫാറിന്റെ എതിരായിട്ട് നിങ്ങൾ പോരാടാൻ പോകുമ്പോൾ അവരുടെ ട്രീസും കട്ട് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്ക് ആ മരങ്ങളൊക്കെ എന്ത് പാവം ചെയ്തോ അത് 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 ഖുറാന്റെ വചനങ്ങളായിട്ട് അപ്പോള് ഇവര് ബൈബിളിനെ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള ഒരു ഒരു എന്താ പറയുന്ന മോറൽ റൈറ്റ് പോലും ഇല്ല അത്രേ ഉള്ളൂ.